హలో హాయ్ ప్రీతా మధు హాయ్ ధన్య ఎలా ఎఫ్బి ఏష్యెట్ ప్రేక్షకర్ నమస్కారం హాయ్ రాజేష్ അർഷാദ് റഹ്മാൻ കുടുക്കു പൊന്നു അനിൽകുമാർ സജിത രഞ്ജിത് ഹായ് അപ്പോൾ പാടാത്ത പൈങ്കിളി സീരിയൽ കാണണം എല്ലാവരും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ ലൈവിൻ്റെ ഉദ്ദേശം അതുമാത്രമല്ല നമ്മുടെ പ്രേക്ഷകരെ നേരിട്ട് കാണുക നമ്മുടെ ഹായ് ദുർഗ അയ്യോ ദുർഗയൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ താങ്ക് യു സോ മച്ച് ലൈവ് തുടങ്ങുമ്പോൾ തന്നെ ദുർഗ എന്നുള്ള അഡ്രസ്സും കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ഏഷ്യാനെറ്റിൽ ഞാൻ പതിനെട്ട് വർഷം മുൻപേ അഭിനയിച്ച് നിർത്തിയ ഒരു സീരിയലാണ് ദുർഗ എൻ്റെ ലാസ്റ്റ് അഭിനയരംഗത്ത് എൻ്റെ അഭിനയ ജീവിതത്തിലെ അവസാനത്തെ സീരിയലായിരുന്നു ദുർഗ അപ്പോൾ അത് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി ഓക്കെ അപ്പോൾ പാടാത്ത പൈങ്കിളിയാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എല്ലാവരും ഞാൻ ഞാനിന്നിവിടെ ഇരിക്കാൻ കാരണം ഏഷ്യാനെറ്റും പാടാത്ത പൈങ്കിളിയുമാണ് പക്ഷെ ലൈവ് വരുമ്പോൾ ആക്ച്വലി ഞാൻ ഇന്നൊരു എൻ്റെ ഒരു പേഴ്സണൽ ലൈവ് കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നൊരു ദിവസമാണ് ഹായ് മേഘ പിങ്കി എനിക്കൊരു അഞ്ച് മിനിറ്റ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അത് പറഞ്ഞു കഴിഞ്ഞ് എല്ലാ വേറെയും മെസ്സേജസിലേക്ക് ഞാൻ പോവാം അതായത് എനിക്കൊരു മെസ്സേജ് എല്ലാവരോടും എല്ലാ പ്രേക്ഷകരോടും എല്ലാ മനുഷ്യരോടും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചയായി അല്ലെങ്കിൽ ഒരു നാലാഴ്ചയായിട്ട് ഞാനും എൻ്റെ ഫാമിലിയും ക്വാറൻ്റൈനിലായിരുന്നു അത് സംശയത്തിൻ്റെ പുറത്തൊന്നുമല്ല ഞങ്ങൾ കൊറോണ പോസിറ്റീവായിരുന്നു അപ്പോൾ സുജ തോമസ് റിൻസി സ്നേഹ ഒരു അഞ്ച് മിനിറ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ വേഗം ആ ഒന്ന് പറഞ്ഞോട്ടെ അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഫാമിലിയിലെ ഹസ്ബൻഡും കുട്ടികളും ഞങ്ങളെല്ലാവരും കൊറോണ പോസിറ്റീവായിരുന്നു അപ്പോൾ ഞങ്ങളതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുത്തു കുറച്ച് സുഖമാണ് പ്രിയ മായ സൗമ്യ ഹായ് സൗമ്യ നമ്മുടെ പാടാത്ത വൈകിളിയിലെ സൗമിയാണ് അപ്പം ഞങ്ങളെല്ലാവരും കൊറോണ ആയതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുത്തു കുറച്ച് ക്ഷീണം പനി ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും കാരണം വളരെ സേഫായിട്ടാണ് ഞങ്ങൾ മൂവ് ചെയ്തിരുന്നത് പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് കൊറോണ പോസിറ്റീവായി അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഗ്രൂപ്പ്സിലൊക്കെ ഒരു മെസ്സേജ് കൊടുത്തിരുന്നു ഞാൻ ഇങ്ങനെ കൊറോണ പോസിറ്റീവാണ് എൻ്റെ വീഡിയോ തന്നെ കൊടുത്തിരുന്നു കാരണം ആരും കൊറോണ വരുമോ എന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട ഹരീഷ് കമന്റ് നോക്കി ഞാൻ ഒരു ഒരു കാര്യം പറഞ്ഞിട്ട് അപ്പോൾ വേറെ ഒന്നുമല്ല പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ ഞങ്ങൾ കൊറോണ പോസിറ്റീവായി ക്വാറൻറ്റൈനിൽ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് കിട്ടി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് നൈസാം നാല് ദിവസത്തോളം മൂന്ന് നേരത്ത് ആഹാരം വാങ്ങിച്ച് ഞങ്ങളുടെ മതിലിൻ്റെ പുറത്ത് കൊണ്ട് വെക്കുകയായിരുന്നു ഞങ്ങളുടെ നൈബർ സിന്ധു ചേച്ചി ഫുഡ് ഉണ്ടാക്കി മതിലിൻ്റെ പുറത്ത് നീ നാല് ദിവസം കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ കൊണ്ട് വെക്കുകയായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ശൈലജ ചേച്ചി കാറ് ഡ്രൈവറെ വച്ച് കുറേ ദൂരെയാണ് താമസിക്കുന്നത് അവിടെ എനിക്ക് ഫുഡ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ വേറൊന്നുമല്ല നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ പരസ്പരം എല്ലാവരെയും സ്നേഹിക്കാൻ സ്നേഹം കാണിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് അത് പ്രയോജനപ്പെടുത്തണം എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് അടുത്തൊരു കൊറോണ പേഷ്യൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ ഒരു ഹെൽപ്പ് ചെയ്യാം ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഉണ്ടാക്കി അവരുടെ മതിലിൻ്റെ പുറത്ത് കൊണ്ട് വയ്ക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ആ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അതാ പറഞ്ഞത് ഞാൻ വളരെ ഞങ്ങളെല്ലാവരും വളരെ ഹെൽത്തിയാണ് ഒരു പ്രോബ്ലവും ഇല്ല ഒരുപാട് ലൈഫിൻ്റെ റിയാലിറ്റി നമ്മൾ തിരിച്ചറിഞ്ഞൊരു സമയമാണ് ഹായ് ജോൺ ഷാലിനി സോമൻ സുചിത്ര ഹരി രാജു സിമി വിഷ്ണു താങ്ക് യു അഭിനയം നന്നാവുന്നുണ്ടെന്ന് വിഷ്ണു പറഞ്ഞു താങ്ക് യു ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷം ശ്രീരാഗ് കൊറോണ മാറി മാറിയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് ചേച്ചി ഇപ്പം എല്ലാം സുഖമായോ സുഖമായി ശ്രീരാജ് മധുരമ ഹ ഹലോ ശബ്ദം ശബ്ദം മാത്രം കുറച്ച് പ്രോബ്ലം ഉണ്ട് സജിത ഹൗ ആർ യു ടീച്ചർ യെസ് ഐ എം ഫൈൻ ടീച്ചർ എന്ന് തന്നെ വിളിക്കാനുള്ള കാരണം ഞാനൊരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരു ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട് ശ്രീവിദ്യ വിദ്യാ കലാനിക്കേതൻ അവിടുത്തെ ടീച്ചറാണെന്നുള്ള ഉദ്ദേശത്തിലാണ് അഞ്ജു ജിജു ഹായ് സീരിയൽ സൂപ്പറാണ് ഗോപിക താങ്ക് യു അലക്സ് കൊട്ടാരം വീണാദേവി ഒന്നും ആ അലക്സ് കൊട്ടാരക്കര പറഞ്ഞു പേര് പറഞ്ഞു പ്രീത മധു ആക്ടി സൂപ്പർ ആണ് താങ്ക് യു അനീഷ് വെള്ളിക്കൽ ആ യെസ് ഐ എം ഫൈൻ രഷ്മി ശ്രീലാൽ ജോസി ജോസ് ലീന പീഠർ പുതിയ ഹോപ് യു ആർ ഡൂയിങ് എസ് ഐ എം ഡൂയിങ് ഫൈൻ താങ്ക് യു റിൻസി അനു ജോബി താങ്ക് യു എല്ലാരും മനസ്സിലാക്കേണ്ട ഒന്ന് ഇപ്പോൾ ചേച്ചി പറഞ്ഞത് യെസ് ഡെഫിനറ്റ്ലി കാരണം നമുക്ക് പൈസ ഒക്കെ ഒരുപാട് ഉണ്ടാവും പക്ഷേ ചില സമയങ്ങളിൽ പൈസ പ്രയോജനപ്പെടാതെ വരും ഇപ്പോൾ ഞങ്ങൾക്ക് ഈ സിറ്റിയിലായത് കൊണ്ട് ഞങ്ങൾ ഒരു മൂന്ന് നാല് ദിവസം ഈ ഫ്രണ്ട്സൊക്കെ ഫുഡ് കൊണ്ട് തന്നിരുന്നു എങ്കിൽ പോലും സ്വിഗ്ഗി പോലെയുള്ള ആപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റി ശൈലജ കുമാർ ഹൗ യുവർ ഡുങ് ഗുഡ് യെസ് ഐ എം ഡൂയിങ് ഗുഡ് ശാന്തി ഹരിഹരൻ ഷിൻസു ഇങ്ങനെ ദ്രോഹിക്കരുത് അനിയ പാവം യെസ് പൈങ്കിളി പാവമാണ് ദ്രോഹിക്കുന്നില്ല പൈങ്കിളിയെ ഞങ്ങൾ ദ്രോഹിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും പൈങ്കിളിയോട് ഭയങ്കര ഇഷ്ടം തോന്നാൻ കാര്യം അപ്പം ഞങ്ങളുടെ പാടാത്ത പൈങ്കിളിയുടെ ലക്ഷ്യം തന്നെ ദേവയും നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് കൺമണിയെയും നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ സീരിയലിൻ്റെ വിജയം അപ്പോൾ ഞങ്ങളൊരു സൈഡിൽ നിന്ന് കുറച്ച് ദ്രോഹമൊക്കെ കാണിച്ചാലല്ലേ അവരുടെ നിങ്ങൾക്ക് അവരോടൊരു ഇഷ്ടം തോന്നു അല്ലേ ഒരു അനുകമ്പിയൊക്കെ തോന്നണ്ടേ യെസ് വീട്ടിലെല്ലാവർക്കും സുഖമാണ് എനിക്ക് രണ്ട് കുട്ടികളാണ് ഹസ്ബൻഡ് സുധീഷ് ശങ്കർ കുട്ടികൾ ഗോപിക ശങ്കർ കൃഷ്ണശങ്കർ അജീന താങ്ക് യു അശ്വതി സജി ശ്രീരാജ് മധുരിമ റിൻഷ ചേച്ചി ഞാൻ സീരിയൽ കാണുന്നുണ്ട് താങ്ക് യു മീനു ജിൽസ്ന ഹായ് ചേച്ചി ഹായ് ജിൽസ്ന ജിബിൻ ലാൽ ഹലോ പറഞ്ഞു ഞാൻ ഹായ് വിവേക് ചെറുവടത്ത് രമ്യ ഷീബ എല്ലാവരും എനിക്ക് ഞാൻ ഒരു ലൈവ് പോണത് പക്ഷേ ദുർഗ സീരിയൽ ഓർക്കുന്ന ഓ താങ്ക് യു സോ മച്ച് പ്രജി നായർ ദുർഗ ഓർക്കുന്നവരെയൊക്കെ എനിക്കൊരു എന്താ പറയുക എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാനൊരു സന്തോഷം അറിയിക്കും കാരണം പതിനെട്ട് വർഷം മുൻപുള്ള സീരിയൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ വീണ്ടും അഭിനയിക്കാം എന്നൊരു തീരുമാനം തന്നെ എടുക്കാൻ കാരണം ദുർഗ ഇപ്പോഴും ണ്ട് എന്നുള്ളതാണ് അപ്പൊ ദുർഗ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമ്പോ എനിക്ക് വലിയ സന്തോഷം സിമി രാജു ഹായ് സവിതാ ശരൺ ചേച്ചിയെ കാണുമ്പോൾ വില്ലത്തി ആണോ വില്ല ഹരീഷ് വാച്ചിങ് ബേബി ലത അജിത അനീഷ് ബിനീഷ് രമ്യ ശ്യാമ ഹായ് ഹായ് ഷൈമ ബിനീഷ് രേഷ്മ രേഷ്മ ചന്ദ്രൻ ആന്റണി ദേവസി ർച്ചനെ അർച്ചനെ കടത്തി വെട്ടുന്ന പരിപാടിയൊന്നുമില്ല ഞങ്ങളെല്ലാവരും പാടാത്ത ബൈങ്കളിയിൽ എല്ലാവരും മത്സരിച്ച് അഭിനയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കടത്തി വെട്ടുന്ന പരിപാടിയൊന്നുമില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് എല്ലാവരും ഭയങ്കര നല്ല കോ ആർട്ടിസ്റ്റുകളാണ് പിന്നെ ഒരു ഫാമിലി പോലെയാണ് അംബിക ചേച്ചി ദിനേശ് ചേട്ടൻ പിന്നെ ഫാമിലിയിൽ ഒരാൾ പോയത് ശബരി പോയത് ഞങ്ങൾക്ക് വളരെ സങ്കടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഗോപിക ഹായ് ഗോപിക വില്ലത്തി എന്നല്ല ഇതും ഒരു വില്ലത്തിയല്ല ഒരു ഭയങ്കര ഒരു കുറുമ്പ് സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ചേട്ടത്തിമാരുടെ ഒരു അടിപിടി ബഹളം അവിടെ ഇങ്ങനെ കുശുമ്പും കുഞ്ഞായ്മയൊക്കെ ഉണ്ടാക്കുക എനിക്ക് സത്യം പറഞ്ഞാൽ വില്ലത്തി റോളൊന്നും റോൾ ചെയ്യാനുള്ളൊരു ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല പൂജ നിതിൻ ഹായ് ചേച്ചി ലാക്ക് യു എ ക്യാരക്ടർ ഇൻ സീരിയൽ സോ നൈസ് താങ്ക് യു സിദ്ദിഖ് പായ്ലിയ ശാന്തി ഹരിഹരൻ എല്ലാവരും സുഖമാണ് പ്രശാന്ത് ലക്ഷ്മണൻ ഫമീല ഹായ് മുഹമ്മദ് എനിക്കങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടറൊന്നും ചെയ്യാനുള്ളൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതിങ്ങനെ ചെയ്ത് 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 ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് എനിക്ക് ആദ്യം എനിക്ക് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഫീലിങ് വളരെ സോബറായിട്ട് അൽഫോൺസ് രാജു സവിതാ ശരൺ രോകൾ ഞാനും ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് വെരി ഗുഡ് ചേച്ചിയല്ലേ പണ്ട് ദൂരദർശനിൽ നയൻറ്റീൻ നയൻറ്റീൻ സിക്സ് അതെ അതെ നയൻറ്റീൻ നയൻറ്റി സിക്സിലൊക്കെ ഞാൻ തന്നെയാണ് അഭിനയിച്ചത് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഒന്നും ചെയ്യാനുള്ള ഇഷ്ടമുണ്ടായിരുന്നില്ല ഹസ്ബൻഡാണ് ഇതിൻ്റെ ഡയറക്ടർ അപ്പോൾ പറഞ്ഞു ഒരു കമ്മിങ് ബാക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അപ്പോഴും കമ്മിങ് ബാക്കിന് പറ്റിയ ക്യാരക്ടറാണോ എന്നും എനിക്ക് തോന്നിയില്ല പക്ഷേ എങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചു പക്ഷെ ചെയ്തു തുടങ്ങിയപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഭിനയിക്കാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടറാണ് അനീഷ് ജേക്കബ് തുഷാര ഡീന അമനു ചിത്ര ചേച്ചിയുടെ ഫേസ് കട്ട് ഉണ്ട് ചിത്ര ചേച്ചിയുടെ ഫേസ് കട്ട് ഉണ്ടെന്ന് എന്നോട് പണ്ടും പലരും പറഞ്ഞിട്ടുണ്ട് അത് ആദ്യം പറഞ്ഞത് ഡയറക്ടർ രാജസേനൻ സാറ് പണ്ട് സാറിന് ഒരു സീരിയൽ ഞാൻ ചെയ്തിരുന്നു സാർ ചെയ്ത ഒരു സീരിയൽ അതായത് മിനി സ്ക്രീനില് രാജസേനൻ സാറൊരു സീരിയലെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു അതിൽ ഞാനാണ് ഹീറോയിൻ ആ അപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിത്ര ചേച്ചിയുടെ ഒരു ചെറിയ ഘട്ടമുണ്ടെന്ന് സോണിയ ബൈജു ഹായ് സോണിയ കോവിഡ് മാറി ഇപ്പം ഓക്കെ ആയി രതീഷ് അപ്പോ അങ്ങനെ നമ്മൾ വില്ലത്തി റോള് എന്നൊന്നുമല്ല ഏത് ഏത് റോളും നമ്മൾ ഇഷ്ടത്തോടെ ചെയ്താൽ അതിനൊരു നല്ലൊരു ഒരു വേറൊരു ഫേസ് കിട്ടും എന്ന് എനിക്ക് മനസ്സിലായി കാരണം എന്താണ് ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയാതെ ചെയ്തതാണെങ്കിലും ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ഞങ്ങൾ ഞാനും അർച്ചനയും കൂടെയൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കാം അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ഇൻറ്ററാക്ഷൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതെ സുജു കുറെ നാളുകൾക്ക് ശേഷമാണ് സീരിയലിൽ വരുന്നത് സുമ കുന്നിൽ ഇർഷാന വഹദ് നസീം ഇതിനിടയ്ക്ക് ഒരു കോൾ വന്നു അപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആയി രേവതി യമ്മൂസ് ബിനീഷ് അല്ലമീൻ ബിനീഷ് കൊറോണ നെഗറ്റീവായി ഇപ്പോൾ നെഗറ്റീവായിട്ടുണ്ട് എന്നാലും കുറച്ച് ദിവസം കൂടെ ക്വാറന്റൈനിലാണ്

നമ്മുടെ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സീരിയലിൽ അഭിനയിച്ചിട്ടാണ് ജയസൂര്യ സിനിമയിലേക്ക് പോയത് ലവ് യു ടീച്ചർ താങ്ക് യു ഡിയ അജയ് കുമാർ രാധാകൃഷ്ണൻ അമൃതധന്യ താങ്ക് യു കൺമണിയുടെ റിയൽ നെയിം കൺമണിയുടെ നെയിം മനീഷ സീരിയലിൽ ഡബ്ബ് ചെയ്യുന്നത് ഞാനല്ല വേറെ ഒരാളാണ് ഡബ്ബ് ചെയ്യുന്നത് അഞ്ചു ഇപ്പോൾ ചാരിറ്റി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ചാരിറ്റി ആക്ടിവിറ്റീസ് ഉണ്ട് ചാരിറ്റി ആക്ടിവിറ്റീസിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ കരുണ ചാരിറ്റീസിൻ്റെ ജോയിൻറ് സെക്രട്ടറിയാണ് കരുണ ചാരിറ്റീസ് എന്ന് പറയണത് നമ്മുടെ അറിയാൻ വേണ്ടി പറയുകയാണ് കരുണ ചാരിറ്റീസ് എന്ന് പറയണത് ഒരു ക്യാൻസർ പേഷ്യൻസിന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഫുഡും അക്കോമഡേഷനും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അത് നമ്മുടെ ഇന്ത്യൻ അംബാസിഡർ ടി പി ശ്രീനിവാസൻ സാറിൻ്റെ വൈഫ് ലേഖ ശ്രീനിവാസനാണ് ആൻഡ് ഫൗണ്ടർ ചെയർപേഴ്സൺ താങ്ക് യു അഖിൽ ഷൈനി ബാപ്പ ദീപ്തി സന്തോഷ് അപ്പോൾ അങ്ങനെ കരുണ ചാരിറ്റീസിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് അപ്പോൾ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഐ വിമൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിമൻ എംപവർമെൻറ്റ് സ്ത്രീകൾക്ക് ജോലിയില്ലാത്ത സ്ത്രീകളെയും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളൊരു ചെറിയ പെട്ടിക്കട കൊടുക്കുക വെജിറ്റബിൾ ഷോപ്പ് ഇട്ട് കൊടുക്കുക അങ്ങനെ ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് ഐ വിമൻസ് അസോസിയേഷനിലെ കുറേ ഫ്രണ്ട്സ് ചേർന്നൊരു ചെറിയ ഒരു ഓർഗനൈസേഷൻ ചെറുതല്ല വളരെ ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഒരു ഓർഗനൈസേഷനാണ് പിന്നെ വേൾഡ്സ് ലാർജസ്റ്റ് വിമൻസ് ഓർഗനൈസേഷനായ ഇനോ വീൽ ക്ലബ് ഓഫ് ട്രാൻഡ്രം നോർത്ത് ആ ശുഭ ചേച്ചി ആക്ടിങ് മെമ്പർ ശുഭ ചേച്ചിയുടെ മെസ്സേജ് അങ്ങ് പോയി എനിക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല കെവിൻ അഞ്ജു അനിൽകുമാർ ഹായ് ദേവിയുടെ ദേവിയുടെ റിയൽ നെയിം ശ്രുതി പ്രദീപ് ദേവി ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല ഞാൻ ദുർഗ മറക്കില്ല ഞാനും ഒരു ചെറിയ നടനാണ് ഇരുപത്തിരണ്ട് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ആക്ടിംഗ് സൂപ്പർ തസ്ലിയ നിവി എസ് മാനോ രാജേഷ് നല്ല കാര്യങ്ങൾ ചെയ്താൽ ചേച്ചിക്കും നല്ലത് വരും അങ്ങനെയൊന്നും ഇല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലത് വരും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഒട്ടുമില്ല നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് നല്ലത് വരാനോ എൻ്റെ കുടുംബത്തിന് നല്ലത് വരാനോ വേണ്ടി ഒന്നുമല്ല ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾക്ക് ദൈവം അങ്ങനെ ഒരു മനസ്സ് തന്നു അപ്പോൾ നല്ലത് ചെയ്യാം എന്ന് വിചാരിച്ചു അംബിക ചേച്ചി ഹായ് സിനിമയിൽ അഭിനയിക്കുകയെന്ന് ചോദിച്ചാൽ നല്ല ക്യാരക്ടർ കിട്ടിയാൽ അഭിനയിക്കും എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം ഇരുപത് വർഷം മുൻപുള്ള എൻ്റെ തീരുമാനം അങ്ങനെ ആയിരുന്നില്ല ബിന്ദു ദേവിക അമൃത മനോജ് സ്വർണ ഹായ് ഹലോ ടീച്ചർ സുഖമാണോ ശ്രീദർശന പ്രിയദർശൻ ഓക്കെ സുഖമാണ് മോളെ ശ്രീപ്രിയ ആ ഹായ് ശ്രീപ്രിയ സുഖമാണ് അപ്പോൾ ഇരുപത് വർഷം മുൻപേ ഞാൻ സിനിമയിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് ഓഫർ വന്നിട്ടുണ്ട് മെയിൻ സ്ട്രീം വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ നല്ല നല്ല ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അന്ന് സിനിമ വേണ്ടെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കുറച്ച് എനിക്ക് പറ്റുന്ന ക്യാരക്ടേഴ്സ് കിട്ടിയാൽ ചിലപ്പോൾ ട്രൈ ചെയ്യും എന്നൊരിതുണ്ട് അത് ക്യാരക്ടേഴ്സിനെയും പടത്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും അഭിനയിക്കും എന്നൊരു തീരുമാനം ഇപ്പോഴും ഞാൻ എടുത്തിട്ടില്ല പക്ഷെ എന്നോട് കുറേ പേര് പറഞ്ഞു സിനിമയിൽ അഭിനയിക്കില്ല എന്ന് പറയരുത് അതുകൊണ്ട് അങ്ങനെ പറയണില്ല അങ്ങനെ അപ്പോൾ വിൾഡ്സ് ലാർജസ്റ്റ് ഓർഗനൈസേഷൻ ആയ ഇനോബൽ ക്ലബ് ഓഫ് ട്രിവാൻഡ്രം നോർത്തിന്റെ പ്രസിഡന്റ് സുരേഷ് ആദിത്യൻ ഹരി സുചിത്ര സ്വർണ നിൻറ്റോ അനിൽകുമാർ അമൃതധന്യ ഹായ് ഹായ് എല്ലാവർക്കും ഹായ് അപ്പോൾ ആ ഇനോബീലിൻ്റെ പ്രസിഡന്റ് ആണ് അപ്പം ഞങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ഫോർ ദ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ പിന്നെ ഒരു ഡാൻസ് സ്കൂൾ ഒരു കൾച്ചറൽ സൊസൈറ്റി ഉണ്ട് ശ്രീവിദ്യ കലാനിക്കേതൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോങ്കുട്ടൻ മീനാക്ഷി ശില്പ സുഖമാണ് സരിത ആക്ടിങ് സൂപ്പറാണ് താങ്ക് യു സോ മച്ച് റിൻഷ എസ് കെ പത്മകുമാർ സീരിയൽ ലൊക്കേഷൻ എവിടെയാണ് സീരിയൽ ലൊക്കേഷൻ തിരുമല കുണ്ടാങ്കടവിൻ്റെ അടുത്ത് നമ്മുടെ മല്ലിക ചേച്ചിയുടെ വീടാണെന്ന് ഞങ്ങളുടെ ലൊക്കേഷൻ ചായ കുടിച്ചു ഒന്ന് ചായയും കുടിച്ചു ഡിന്നറും കഴിച്ചു ഡിന്നർ ടോക്കല്ലേ അപ്പം നിങ്ങളുടെ കൂടെ സംസാരിക്കാൻ ഡിന്നർ കഴിച്ചോണ്ട് ടോക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഡിന്നർ എല്ലാം കഴിഞ്ഞിട്ടാണ് ടോക്കിന് കയറിയത് ശബരിചേട്ടൻ്റെ ഓർമ്മകളും അല്ലാതെ വിഷമിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഞങ്ങളുടെ ലൊക്കേഷനിൽ ഏറ്റവും ജോവിയലായിട്ടിരിക്കുന്ന ഒരാളായിരുന്നു ശബരി ശബരിയുടെ ഇപ്പോഴീ സംസാരിക്കുന്ന പോലെയൊന്നുമല്ല അന്നത്തെ ദിവസം ഞങ്ങളെല്ലാവരും തകർന്നു പോയി വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് ഹോസ്പിറ്റലിൽ വിളിച്ച് ഈ ഡെത്ത് കൺഫേം ചെയ്യുന്നത് വിളിക്കുമ്പോൾ സ്വർണ നിൻറ്റോ ചേച്ചി കൺമണിയെ വെറുതെ വിടും വിട്ടു വെറുതെ വിടും എല്ലായിടത്തുനിന്നും കൺമണി രക്ഷപ്പെടുന്നുണ്ട് പക്ഷെ ഞങ്ങൾ പൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശബരി ഒരു നാൽപ്പത്തൊൻപത് എപ്പിസോഡ് വരെ മറ്റും ഉണ്ടെന്ന് തോന്നും എല്ലാവർക്കും ഭയങ്കര ഭയങ്കര ഗ്ലാ മിഥുൻ ടി പി ഗ്ലാമർ ആണല്ലോ ആണ് ആണോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് ഒരിക്കലും കണ്ണടി നോക്കുമ്പോൾ ഞാൻ ഗ്ലാമർ സുന്ദരി ആണെന്നോ ഒന്നും എനിക്ക് തോന്നാറില്ല ആ ഓക്കെ പറഞ്ഞതിൽ സന്തോഷം സുസു ഹരി എവിടെയാ ശിൽപ സി പി എവിടെയാണ് വീട്ടിലാണ് വീട് പൂജപ്പുര ട്രിവാൻഡ്രത്തെ പൂജപ്പുരയാണ് വീട് സ്മിത ഷാനു ഹായ് അപ്പോൾ ശബരി എപ്പോഴും ഞങ്ങളോട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനുള്ള ടിപ്സും ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു അപ്പം ഞങ്ങളാരും ഒട്ടും ഹസ്ബൻഡിൻ്റെ സീരിയൽ മാത്രമേ ചെയ്യുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല നല്ല ക്യാരക്ടർ ഇപ്പം ഇനിയിപ്പം ഞാൻ എന്താ പറയണേ കുട്ടികളുടെയൊക്കെ എല്ലാം ഒരു എന്താ എനിക്ക് ഞാൻ മോള് പ്ലസ് ടു ആണ് മോൻ എയ്ത്ത് ആണ് അപ്പം അവരൊക്കെ അങ്ങ് പഠിച്ചോളും അതുകൊണ്ട് അഭിനയിക്കാം എന്നുണ്ട് ഹസ്ബൻഡിൻ്റെ സീരിയലേ ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഒരു സമയത്ത് ഒരു സീരിയലേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുള്ളൂ പക്ഷെ അതേ ചെയ്യുകയുള്ളൂ എന്നൊന്നുമില്ല പിന്നെ ലൊക്കേഷൻ ഭയങ്കര ഫണ്ണാണ് ശ്രീകുമാർ ശില്പ ലൊക്കേഷൻ വളരെ ഫണ്ണാണ് രശ്മി അജിത് സരിത വീട് എവിടെയാണ് പൂജപ്പുര ഇപ്പോൾ പറഞ്ഞു ഞാൻ സുസു ലീത ഷീന ഹലോ അർച്ചന അഭി അപ്പോൾ ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ഹോസ്പിറ്റലിൽ വിളിച്ച് ഞാനാണ് എന്നെ കണ്ടപ്പോൾ കൽപ്പന ചേച്ചിയുടെ ഓർമ്മ വന്നു അതെന്താണാവോ ദുർഗയിൽ കൽപ്പന ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ജോയ്സി മാത്യൂസ് ശിവൻ ഹായ് കലാ മുരളി ഹായ് അമൽ അജിത് നമസ് നമാസി ഗോപിക ഹായ് ഗോപിക വീട്ടിൽ വിശേഷം ഒരു വിശേഷം പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു അതാണൊരു വിശേഷം ജബി ശ്വേത ശിവ ഹായ് ശ്വേത ടീച്ചർ നിധി ആണ് ആ മനസ്സിലായി ശ്വേത കനകൻ ജോയ്സി മാത്യു ലീത വിചിത്ര അനന്യ അവസാനമെങ്കിലും നേരെയാവുമോ നേരെ ആക്കണം പക്ഷെ അനന്യ നേരെയായാൽ ഒരു രസമില്ലല്ലോ അതുകൊണ്ട് അനന്യയും സ്വപ്നയും കൂടി ഇങ്ങനെ അടിവെക്കുന്ന ഇങ്ങനെ പ്ലാനിങ് ഒക്കെ നടക്കുന്നതിലല്ലേ ഒരു രസമുള്ളത് നേരെയാക്കാൻ നോക്കാം കേട്ടോ സരിത സോഖ്വി ശ്രീലക്ഷ്മി അഹായ് വിവിൻ സുമ സുധ ലക്ഷ്മി എൻ്റെ ആദ്യത്തെ സീരിയലോ എൻ്റെ ആദ്യത്തെ സീരിയൽ ഒരു എന്ന് പറഞ്ഞൊരു ടെലിഫിലിം ആയിരുന്നു വിജയേഷ്ണ സാറ് ഡയറക്റ്റ് ചെയ്ത ശിവമഹിമ ശിവമഹിമെന്ന് പറയുന്നൊരു ടെലിഫിലിം അത് നയൻറ്റി ഫൈവിലാണ് അത് ഉണ്ടായിരുന്നത് കൃഷ്ണൻകുട്ടി നമസ്കാരം ഷമീന സഹീർ ഹായ് ഷമീന ദീപ വേണുഗോപാൽ സുധാ ദിലീഷ് സുരേഷ് ഹായ് അനന്യ സൂപ്പർ വല്യ വല്യേട്ടനാ വല്യേട്ട ഹായ് രാഘുൽ മുഖം മുഴുവൻ മുഖം പുട്ടിയില്ല പുട്ടി ഞങ്ങളുടെ സീരിയലിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അല്ലാതെ ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഞാൻ പുട്ടി ഉപയോഗിക്കാറില്ല പിന്നെ കണ്ണെഴുതും ലിപ്സ്റ്റിക്കൊക്കെ ഇടും കാരണം പിന്നെ പ്രത്യേകിച്ച് ലൈവില് വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഉള്ള പോലെ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് അതുകൊണ്ട് പുട്ടി ഇടൂല പുട്ടി ഇടണമായിരുന്നോ അമൽ ചന്തു ചാൻസ് എല്ലാം ഉണ്ടോ ചേച്ചി അറിയില്ല മോനെ ശിവൻ സീരിയൽ സൂപ്പർ താങ്ക് യു കലാ ഹായ് ഹാ ഹായ് കാലച്ചേച്ചി രമ്യ പ്രകാശ് അനു മിഥുൻ സൂപ്പർ ഹായ് ആദർശ് രമേഷ് ശ്രീകുമാർ അശോക് അബ്ബാസ് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വരും വരുമെന്നൊന്നും ഞാനിതുവരെ ലൈവ് പോയിട്ടില്ല ഇപ്പോൾ കൊറോണ കഴിഞ്ഞപ്പോൾ ഒരു ലൈവ് പോകണം എന്ന് വിചാരിച്ചു രേഖാ രവീന്ദ്രൻ ചേച്ചിയുടെ അഭിനയം സൂപ്പറായിട്ടുണ്ട് റീലിയായി ലാക്കി താങ്ക് യു സന്ധ്യ സജി ആ സീരിയൽ തുടങ്ങുന്ന സമയമായി ഇപ്പം ഇന്ന് കാണാൻ പറ്റില്ല എൻ്റെ അമ്മമ്മയുടെ ഫേവററ്റ് സീരിയലാണ് താങ്ക് യു സീമ സൂരജ് ജബി മഹിമ സുരേഷ് സോണി പ്രതാപ് ഷീല ദീപ ഹായ് ജീവിതത്തിൽ ഇങ്ങനെയാണോ ജീവിതത്തിൽ എങ്ങനെയാണോ നീ കാണുന്നതാണ് ജീവിതത്തിലുള്ളത് അനന്യ പോലെയാണോ എന്ന് ചോദിച്ചാൽ ഒട്ടുമല്ല എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു സിനിമ പോലും അഭിനയിച്ചിട്ടില്ല സുജു തോമസ് ശ്രീലക്ഷ്മി ചേച്ചി സുഖമാണ് ചേച്ചിക്ക് സുഖമാണ് ലീത അരവിന്ദ് ഉദയചന്ദ്രൻ സോണി പ്രതാപ് ലക്ഷ്മി സനൽ ഹായ് ഹായ് അനാമിക എല്ലാവർക്കും സുഖമാണോ ചേച്ചി സുന്ദരി ആയിട്ടുണ്ട് ദീപിക താങ്ക് യു പ്രസന്നൻ ഹായ് ചേച്ചി ശിവജി ഹായ് റിൻഷ് ഹായ് അപ്പോൾ എല്ലാരും ഓർക്കുമല്ലോ ഞാൻ പറഞ്ഞ ഒരു കാര്യം നമ്മൾ അടുത്ത് ആരെങ്കിലും അഞ്ചുതേക്ക് ചിത്ര ചേച്ചിയുടെ ഛായ ഉണ്ടോ അതോ എനിക്ക് തോന്നിയതാണോ അഭിത്ര തോന്നിയതായിരിക്കാൻ സാധ്യതയില്ല കാരണം ഹായ് മാനസ കാരണം പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒട്ടും ജാടയില്ലല്ലേ താങ്ക് യു സോ മച്ച് ഇങ്ങനെ തന്നെയാണ് കേട്ടോ എപ്പോഴും സീരിയൽ സൂപ്പർ മൈ മദേഴ്സ് ഫേവറേറ്റ് സീരിയൽ താങ്ക് യു ദിലീഷ് സോണി പ്രതാപ് സൗമ്യ അനോജ് കൺമണി കലക്കി എന്ന് പറയണം തീർച്ചയായിട്ടും പറയാം എത്ര സീരിയൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ സത്യം പറഞ്ഞ ഓർമ്മയില്ല പണ്ട് കലച്ചേച്ചി പറയുന്ന അഞ്ചു പഞ്ചഭാവം ആണെന്ന് ശബരിചേട്ടന് പകരം വേറെ ആരാണെന്ന് തീരുമാനിച്ചിട്ടില്ല രഞ്ജ റിയൽ ലൈഫിൽ രഞ്ജന എന്തോ എഴുതി കണ്ടില്ല ബാലൻ രഞ്ജന എന്തോ എഴുതി ഞാനത് കണ്ടില്ല ഓ ഐ നോ ഹർ പേഴ്സണലി രഞ്ജന പറയാണ് ഞാൻ റിയൽ ലൈഫ് ക്യാരക്ടറാണെന്നും ആയിരിക്കും എപ്പോഴും മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനും എപ്പോഴും സഹജീവികളോട് വളരെ കരുണയും സ്നേഹവും തൊടെ പെരുമാറാനാണ് ശ്രമിക്കുന്നത് പൊതുവേ അങ്ങനെയാണ് അപർണ അമല ഗീത വിനീഷ് ചന്ദന അരവിന്ദ് പ്രീത ചേച്ചി എന്നാ മാറിയത് എന്നാ പ്രീത ഒരഞ്ച് എപ്പിസോഡിലേ ഉണ്ടായിരുന്നുള്ളു പിന്നെയാണ് മാറിയത് ചേ രേവത്തി ചേച്ചിയും അനിയത്തിയും വർഷങ്ങൾക്ക് ശേഷം കണ്ടത് ചേച്ചിയും അനിയത്തിയും വർഷങ്ങൾക്ക് ശേഷം കണ്ടത് സന്തോഷം ആരാണോ ഉദ്ദേശിച്ചത് സോനു അഞ്ജന യുവരാജൻ ശിവൻ ഇനിയും വരണം ലൈവില് ലൈവില് ആ വരാം ഏഷ്യാനെറ്റ് ലൈവിലിനി വരുമെന്ന് എനിക്കറിയില്ല അതല്ലാണ്ട് ലൈവിൽ വരാം സുഖമാണ് ഉദയ ചന്ദ്രൻ സുജു അരവിന്ദ് സോനു ആഷറഹീം സുഖമാണ് ഇരിക്കുന്നു യെസ് സേഫായിട്ടിരിക്കുന്നു കൊറോണ എല്ലാം കഴിഞ്ഞു സത്യം പറഞ്ഞാൽ കൊറോണ മിഥുൻ ഞാൻ ഇതുവരെ ചേച്ചിയിലെ സീരിയൽ കണ്ടിട്ടില്ല കൊള്ളാമോ പിന്നെ കൊള്ളാം തീർച്ചയായിട്ടും കാണണം കേട്ടോ നല്ല സീരിയലാണ് മിഥുൻ കാണേ സോണി പ്രതാപ് കണ്ടു ബായ് കണ്ടു രാഹുൽ ചേച്ചി കലക്കി താങ്ക് യു പ്രിയ ചേച്ചിയുടെ അഭിനയം അടിപൊളിയാണ് താങ്ക് യു സോ മച്ച് ഇതൊക്കെ ഒരു പ്രചോദനമാണ് കാരണം നെഗറ്റീവ് ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളതൊക്കെ ഒരു വലിയ കൺഫ്യൂഷനാണ് പണ്ടുണ്ടായിരുന്ന സീരിയലിലെ പാവാടക്കാരിയെ ഇപ്പോഴും ഓർക്കുന്ന രേവതി താങ്ക് സോ മച്ച് പാടാത്ത പൈൻകിളിയിൽ എല്ലാവരും ലൈവ് വരും എല്ലാവരും കൂടെ ഒരു പ്രാവശ്യം ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ ഈ സീരിയൽ കണ്ട് 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 പാടാത്ത പൈൻഗിളിയെ വിജയിപ്പിക്കും അപ്പോൾ അതിൻ്റെ ഒരു സക്സസ് ഞങ്ങൾ നിങ്ങളോടൊത്ത് ആഘോഷിക്കുന്നതായിരിക്കും അരവിന്ദ് ജബി സോണി പ്രതാപ് ചേച്ചി എൻ്റെ ജീവൻ കല ചേച്ചി എൻ്റെ ജീവനാണ് അഞ്ചു എനിക്ക് കൂടെ എനിക്ക് കൂടെ പിറക്കാത്ത പോയ അനിയത്തി കുട്ടിയാണ് ആണ് കലച്ചേച്ചി താങ്ക് യു സോ മച്ച് ക്യാരക്ടറിനെ വിട്ടിട്ട് ജീവിതത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വളരെ സന്തോഷമാണ് ഈ കലച്ചേച്ചി എന്ന് പറയുന്നത് വെള്ളരുടെ ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് ഒരുപാട് പേർക്ക് സഹായം ചെയ്യാനുള്ള ഒരു അവസരം ഈ കലച്ചേച്ചി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് എവിടെ കഷ്ടപ്പെടുന്നവരെ കണ്ടാലും വിളിച്ച് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോയെന്ന് ഈ കല ചോദിക്കും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് എല്ലാം ഇന്ന് വരെയും കല പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതിരുന്നിട്ടില്ല കാരണം കല അത്ര ജെനുവിൻ ആയിട്ട് പറയുന്ന ഒരാളാണ് അത് ചെയ്യാറുണ്ട് ചേച്ചി ഒരു പാട്ട് പാടാമോ പാട്ട് പാടാമായിരുന്നു ദേവിക പക്ഷെ കൊറോണ പിടിച്ച് തൊണ്ടേന്ന് അങ്ങോട്ട് പാട്ട് വരണില്ല അപ്പോൾ ഞാൻ ബി എ മ്യൂസിക് ആയിരുന്നു പൊൺസപ്പോണേ ടൈം എന്ന് പറയേണ്ടി വരും അത് കഴിഞ്ഞ് ഇത്രയും നാൾ വീട്ടിലിരുന്നപ്പോൾ ഇത്രയും ഈ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ എൻ്റെ കുട്ടികളൊക്കെ പഠിക്കുന്നതിൻ്റെ കൂടെ ഞാനും കുറച്ചു പഠിച്ചു ഞാൻ ബി എ ഭരതനാട്യം എടുത്തു അത് കഴിഞ്ഞിട്ട് ഭരതനാട്യം എം എ ചെയ്തു അപർണ ആണ് അപർണ ജിഷ ഇവരൊക്കെയായിരുന്നു എൻ്റെ ടീച്ചേഴ്സ് ഞാൻ പഠിച്ചത് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് കലൈകാവേരി കോളേജ് ഓഫ് ഫൈൻ ആർട്സിലാണ് ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി അവിടുന്ന് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഭരതനാട്യം എടുത്തു എനിക്ക് രണ്ട് കുട്ടികളാണ് കൃഷ്ണശങ്കർ ആൻഡ് ഗോപിക ശങ്കർ ഗോപിക ട്വൽത്തിൽ പഠിക്കുന്നു കൃഷ്ണ എയ്ത്തിൽ പഠിക്കുന്നു ചേച്ചി ഒരു പാട്ട് പാട്ട് പാടുന്ന കാര്യ പറഞ്ഞ ദേവിക ഞാൻ ഇപ്പൊ പാട്ട് പാടിയാൽ അതൊട്ടും നന്നാവില്ല കാരണം ശബ്ദം തീരെ പോരാ സൗണ്ട് സൂപ്പർ എല്ലാരോടും പറയണം അനന്തു പ്രസന്ന അന്വേഷണം എനിക്ക് ക്യാരക്ടർ എൻ്റെ സൗണ്ട് അത്ര സൂപ്പറാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഡബ് ചെയ്ത സൗണ്ട് ആണെങ്കിൽ നന്നായിട്ടാണ് ഇപ്പൊ ഡബ് ചെയ്യുന്നത് അതെനിക്കും വളരെ ഇഷ്ടപ്പെട്ടു ആനി ചേച്ചി ഹായ് അരവിന്ദ് സോണി കല ചേച്ചി ലക്ഷ്മി പ്രേംജിത്ത് ഹായ് ഹായ് അഞ്ജു ഐ എം ഷാലിനി ആ ഹായ് ശാലിനി അനാമിക പ്രവിത ദുർഗ ചേച്ചി എന്തോ നെഗറ്റീവ് റോൾ മാത്രമാണോ ഇപ്പോൾ ചൂസ് ചെയ്യുന്ന അല്ല മോളെ നെഗറ്റീവ് റോൾ ഇഷ്ടമായിട്ടല്ല പക്ഷെ അവസരം കിട്ടുന്നത് നെഗറ്റീവ് റോൾസിനാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് രേവതി ചോദിക്കുന്നു ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടോ ചേച്ചി ഉണ്ട് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഞാൻ ഭരതനാട്യം എം എ ചെയ്തു പി എച്ച് ഡി ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലും ഒരു ചിന്തയിലും ഒക്കെയാണ് അപ്പോൾ എനിക്ക് ശ്രീവിദ്യ വിദ്യാ കലാനികേതൻ ഡാൻസ് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് മുറിഞ്ഞപാലം ഇലഞ്ഞ മൂട് ലൈനിലാണ് എൻ്റെ ഡാൻസ് സ്കൂളിലുള്ളത് എനിക്ക് കുറേ നല്ല ഓമന കുട്ടികൾ എനിക്ക് സ്റ്റുഡൻസ് ആയിട്ടുണ്ട് ആ അതെ കൊറോണ വന്നപ്പോൾ കുറച്ച് ശബ്ദം മാറി അത് ഒരു മൂന്ന് മാസമെങ്കിലും എടുക്കും നേരെ അല്ലെങ്കിലും എൻ്റെ ശബ്ദം കുറച്ച് ഇപ്പോൾ അടിഞ്ഞിരിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഇപ്പോൾ ഉള്ളത് കൊറോണയുടെ ഫലമായിട്ട് വന്നതാണ് അപ്പോൾ എനിക്ക് കുറേ നല്ല കുഞ്ഞു കുഞ്ഞുമക്കൾ സ്റ്റുഡൻസ് ആയിട്ടുണ്ട് കുഞ്ഞുമക്കൾ മാത്രമല്ല കുറച്ച് സീനിയർ സ്റ്റുഡൻസൊക്കെ ഉണ്ട് എങ്കിലും ചേച്ചി ഒന്ന് മൈൻഡ് ചെയ്യൂ ബിനു ബിനു മൈൻഡ് ചെയ്തു ലക്ഷ്മി അഞ്ജു അഖിൽ ഹായ് ചേച്ചി യു ലുക്ക് സോ പ്രി താങ്ക് യു സോ മച്ച് അഞ്ജന വെൽക്കം സൂപ്പർ വെൽക്കം ലൈ ലവ് ഊ ചേച്ചി മലയാളം ഇംഗ്ലീഷൊക്കെ ചേർത്താണോ എഴുതിയിരിക്കുന്നത് ആ എല്ലാവരെയും അന്വേഷണം പറയാം രശ്മി മജു ആ ഹായ് മജു അനന്തു ഡബിങ് ആൻഡ് ഒറിജിനൽ യെസ് ഡബ്ബിങ് ആണ് എനിക്ക് ആദ്യം ദേവിയാണ് ഡബ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ സീരിയലിൽ പുതിയ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് അൺഫോർച്ചുനേറ്റ്ലി ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ പേരെന്ന് ചോദിക്കൂ ഡബ്ബിംഗ് ഒരു പുതിയ ആർട്ടിസ്റ്റാണ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഹലോ ഐ എം അജിത് ചെങ്ങന്നൂർ ഹായ് അജിത് ഹാപ്പി ടു സീ അവർ എമിനൻ്റ് പ്രസിഡന്റ് ഓഫ് ഇനവീൽ ക്ലബ് ഓഫ് ട്രുവൻഡ്രം നോർത്ത് ഓൺ ലൈഫ് താങ്ക് യു താങ്ക് യു ശാലിനി ഇനവീൽ ക്ലബ് ഓഫ് ട്രുവാന്ഡ്രം നോർത്തിൻ്റെ പ്രസിഡൻ്റ് ആണെന്ന് പറയുന്നത് ഐ ഫീൽ സോ പ്രൗഡ് ഫോർ ദാറ്റ് കാരണം അത്രയും ഒരു ഇതുള്ള ഒരു അസോസിയേഷനാണ് ഇനവീൽ ചേച്ചിയുടെ അനിയത്തിയാണോ അല്ലല്ല എൻ്റെ സിസ്റ്റർ അല്ല ശ്രീറാം ബിനോയ് ചേച്ചിയുടെ എന്ന് വിളിച്ച ഒരു ഹായ് ചേച്ചി ബിനോയ് ഹായ് ബിനോയ് ഇന്ദു നരേന്ദ്രനാഥ് ഹായ് അഞ്ചിത കുറെ നാളിനു ശേഷമാണ് കാണുന്നത് വെൽക്കം താങ്ക് യു ഇന്ദു ഞാൻ കുറേ നാളിനു ശേഷം എന്ന് പറയുമ്പോൾ പതിനെട്ട് വർഷത്തിനു ശേഷമാണ് ഇപ്പം വീണ്ടും അഭിനയിക്കുന്നത് ലക്ഷ്മി പ്രദീപ് മിസ് യു ടീച്ചർ യെസ് ഐ ടു മിസ് മൈ സ്റ്റുഡൻസ് ബിക്കോസ് ഇപ്പം ക്ലാസ് ഒന്നും നടക്കുന്നില്ല അപ്പം ഞാൻ എൻ്റെ എല്ലാ സ്റ്റുഡൻസിനെയും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ചേച്ചി പാടാത്ത ഭയങ്കര സൂപ്പർ സീരിയൽ ബിനു നമസ്തേ അപ്പു വിഷ്ണു വിഷ്ണു ഋതിക കുക്കു ഷാനി തഞ്ജന എൻ്റെ അമ്മ ചേച്ചിയുടെ ചേച്ചീനെ തിരക്കി പ്ലീസ് ടെൽ ഉഷാ രാജൻ ആ ഹായ് ഉഷ ചേച്ചി ഡാൻസ് പ്രോഗ്രാം ചെയ്യാറുണ്ട് ചേച്ചി ഒന്ന് മൈൻഡ് ചെയ്യൂ ശ്രീ കുട്ടി ശ്രീ ചെയ്തു മൈൻഡ് ചെയ്തു ശ്രീലേ ആ ലേഹ ചേച്ചി ലേഹ ചേച്ചി ഫ്രം പൂനെ സുധാ ദിലേഷ് ഉജയ് ഉദയ ദു ദുർഗാ കഥാപാത്രത്തെ ഒത്തിരി ഇഷ്ടമായിരുന്നു താങ്ക് യു സോ മച്ച് ബിസി രാജൻ താങ്ക് യു സോ മച്ച് ദുർഗ എന്നും ഓർക്കുന്നവരെ എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹമാണ് താങ്ക് യു ഹലോ വിശ്വനാഥൻ കൃഷ്ണൻ അമ്പാടി ഫെബി ശൈലജ ജിനു വർഗീസ് ഷാനി നിമ്മി സുരേഷ് ഹായ് മക്കളിപ്പോൾ സീരിയൽ അഭിനയിക്കുന്നുണ്ടോ ഉണ്ട് എൻ്റെ മോൻ ഈ സീരിയലിൽ തന്നെ എൻ്റെ മോനായിട്ട് അഭിനയിക്കുന്നുണ്ട് ഹർ ഹർഷിനി സജി ഹായ് ടീച്ചർ ഹായ് ഷനീത് ഹലോ മൈൻഡ് ചെയ്തു ബിനു ചേച്ചി ജോബി റിൻഷ നല്ലൊരു അവാർഡ് കിട്ടട്ടെ ഇതിനകത്തൊന്നും കാര്യമില്ല എല്ലാവരും കണ്ടാൽ മതി നിങ്ങളെല്ലാവരും പാടാത്ത ഭയങ്കളി കാണണം എന്നേ ഉള്ളൂ റാബിയ റസിയ അൽറിൻ അൽറിൻ സജീവ് മജീദ് സീ അവാർഡൊന്നും ഒരു വലിയ പ്രശ്നമല്ല എല്ലാവരും സീരിയൽ കാണുക ഓരോ ആഴ്ചയും വരുന്ന റേറ്റിംഗ് ആണ് നമ്മളുടെ ഓരോ അവാർഡ് അപ്പം എല്ലാ ആഴ്ചയും നിങ്ങൾ നമുക്ക് നല്ല റേറ്റിംഗ് തന്ന് അവാർഡ് തരിക എന്നുള്ളതാണ് അതിനകത്ത് പിന്നെ വിഷ്ണു സുർമി അജിത അജിത് കൃഷ്ണ ഹായ് ആം അജിത് ചെങ്ങനൂർ തനുജ ഈസ് മൈ ഫ്രണ്ട് ആ ഹായ് റസിയ ദേവിക കൺമണിയെ എന്ന അന്വേഷണം പറയണം പറയാം തീർച്ചയായിട്ടും പറയാം കണ്മണിയോടും ദേവയോടും അംബികച്ചേച്ചിയോടും ദിനേശ് ഏട്ടനോടും ഞങ്ങളുടെ രാഹുൽ പിന്നെ ഫസൽ റാസി എല്ലാവരോടും അന്വേഷണം പറയാം ആ പാടാത്ത ബൈങ്കിൽ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് അമ്പാടി അഞ്ജന അനുമോള് അങ്ങനെ എല്ലാവരെയും അന്വേഷണം പറയാം കേട്ടോ നാരായണൻ പൊറ്റി അഞ്ജനായു രാജൻ അമ്പടി ആ ഹായ് അമ്പാടി സ്മിത ശിവൻകുട്ടി ഹായ് രേണുക്ക രേണുക്ക സുഖമാണ് മോളെ റസിയ ജീന സലാഖ് ഫൈസിൾ ബെസ്റ്റ് ആ ഞങ്ങളുടെ ടീമിന് മൊത്തം ഒരുപാട് പേര് അന്വേഷണം പറയുന്നുണ്ട് സി അഞ്ജു ഇസ് എ ഗ്രേറ്റ് ഡാൻസർ ആൻഡ് സിംഗർ ആ ലേഖ ആൻറ്റി താങ്ക് യു സോ മച്ച് വീട്ടിലിരുന്ന് ജീവിതം തീർക്കുന്നവരോട് എന്താ പറയാനുള്ളത് പതിനെട്ട് വർഷം വീട്ടിലിരുന്ന് എക്സ്പീരിയൻസ് വെച്ച് പറയൂ അതാരാ അമൃത ധന്യ പതിനെട്ട് വർഷം വീട്ടിൽ ഇരുന്നെങ്കിലും ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കും അഞ്ച് വർഷമായി ടീച്ചർ എനിക്ക് അറിയാം എൻ്റെ ബോളയെ പഠിപ്പി ചിഞ്ചു ഓക്കെ ഫ്രം എ ആക്ട് വെരി ടാലൻറ്റഡ് ഡാൻസർ ജെനുവിൻ പേഴ്സൺ താങ്ക് യു ചിഞ്ചും പതിനെട്ട് കൊല്ലം വീട്ടിൽ ഇരുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിലിരുന്ന് നല്ലോണം എൻജോയ് ചെയ്യുമായിരുന്നു കാരണം ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയെന്നും ആയിരുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഞാൻ പറഞ്ഞില്ലേ ഈ പതിനെട്ട് വർഷം വീട്ടിലിരുന്നെങ്കിലും ഞാൻ ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുമായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഞാൻ ബി എയും എം എയും എല്ലാം ഭരതനാട്യത്തിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ചെയ്തു എൻ്റെ കുട്ടികളെ നന്നായിട്ട് വളർത്തി വളരെ നല്ല രണ്ട് കുട്ടികൾ നന്നായി പെരുമാറാൻ പെരുമാറുന്നത് അറിയുന്ന സഹജീവികളോട് വളരെ സ്നേഹമുള്ള വളരെ നല്ല രണ്ട് മക്കളെ വളർത്താൻ പറ്റിയ അത് അതൊരു വലിയ ചലഞ്ചാണ് നല്ല അമ്മയായിട്ട് നല്ല ഹൗസ് വൈഫായിട്ടൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് അപ്പം അതൊക്കെ തന്നെയാണ് ഈ പതിനെട്ട് കൊല്ലം നന്നായി ചെയ്തു പിന്നെ ഞാൻ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യായിരുന്നു കരുണ ചാരിറ്റീസ് ഐ വിമൻസ് അസോസിയേഷൻ ഇനവി ക്ലബ് ഓഫ് ട്രാൻഡ്രം നോർത്ത് പിന്നെ എന്താണ് ശ്രീവിദ്യാ വിദ്യാ കലാനികേതൻ സുനിത മേനോൻ അഞ്ജുസേ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ താങ്ക് യു ചേച്ചി എം ജമുന മോഹൻ ചേച്ചിയുടെ മക്കളൊക്കെ എവിടെ മക്കളൊക്കെ ഇവിടെ തന്നെയുണ്ട് കൺമണിയെ തിരക്കി ബാബുരാജ് പറയാം പ്രശാന്ത് ഇവിൻ പറയാം അപ്പം പതിനെട്ട് കൊല്ലം വീട്ടിലിരുന്നത് ഞാൻ നല്ല എൻജോയ് ചെയ്താണ് ഇരുന്നത് എനിക്ക് ബോറടിക്കുക അങ്ങനെയൊന്നും ചെയ് ചെയ്തില്ല ീപ് ജ്യോതിലക്ഷ്മി ശ്രീകുട്ടി ബിസി രാജൻ പാടാത്ത കണ്ടു ബൈക്കിളിയെ മേ മുഖം കാണുകയാണ് ആ ഇപ്പൊ കാണാത്ത ബാങ്കിള് തുടങ്ങിയിട്ടുണ്ട് ചന്ദ്രിക കൃഷ്ണസ്വാമി ഗ്രേറ്റ് ഐ ഡബ്ല്യു പ്രസിഡന്റ് താങ്ക് യു താങ്ക് യു താങ്ക് യു ചന്ദ്രിക ശബരീഷ് ചേട്ടനെ പകരം ശബരീഷിന് ശബരിക്ക് പകരം ആരാണെന്ന് ഇനിയും തീരുമാനിച്ചിട്ടില്ല ഉം അല്ലെങ്കിൽ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നു കൂടിയില്ല പക്ഷെ വളരെ നല്ലൊരു ആർട്ടിസ്റ്റ് ശബരിക്ക് പകരം വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ബിനോയ് പ്രവീണ വീണ ഹായ് പ്രിയ ചേച്ചി ഹായ് അനുരൂപ് ഹായ് അനുരൂപ് റിജ ജ്യോതി ലക്ഷ്മി ആ ചേച്ചി മണികണ്ഠൻ ദിവ്യ ഹായ് സൗമ്യ അനുജ് ഹായ് സുറുമി യു ആർ സോ ബ്യൂട്ടിഫുൾ താങ്ക് യു ഐ ആം അക്ഷയ് മണികണ്ഠൻ ദിവ്യ ഓക്കെ പിന്നെ ഈ പതിനെട്ട് കൊല്ലം വീട്ടിലിരുന്ന് കുറേ വായിച്ചു എഴുതി അങ്ങനെയൊക്കെ ചെയ്തു മക്കളെ അതൊരു സത്യമാണ് വലിയ വലിയ വീട്ടിലെ ഒരുപാട് മക്കളെ അപേക്ഷിച്ച് ബെറ്റർ എന്താ പറഞ്ഞത് അഞ്ചു ഇത് ഉമ ആൻറ്റി ഉമ ആ ഉമ ആൻ്റി വീട്ടിൽ നിന്ന് കുട്ടികളെ വളർത്തുക എന്നൊക്കെ പറയേണ്ടത് വളരെ റിസ്ക് പിടിച്ച കാര്യമാണ് അതൊക്കെ നന്നായി ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് കുട്ടികളെ വളർത്താനും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈം സ്പെൻഡ് ചെയ്യാനും വേണ്ടിയാണ് ഞാൻ സീരിയലിൽ അഭിനയം തൽക്കാലത്തേക്ക് നിർത്തിയിരുന്നത് ചേച്ചി കാണുമ്പോൾ ചേച്ചിയെ കാണുമ്പോൾ തിന്നുന്നുണ്ട് വെറുതെ ഇരിക്കുന്ന ആളല്ല അതെ അതെ എന്നെ കാണുമ്പോ വെറുതെ ഇരിക്കുന്ന ആളല്ല എന്ന് തോന്നുന്നുണ്ടെന്ന് ആ അല്ല വെറുതെ ഇരിക്കാനേ സമയം കിട്ടില്ല സത്യം പറഞ്ഞാൽ ഭയങ്കര ബിസിയാണ് മണികണ്ഠൻ ദീപ ദീപ ഹായ് ദീപ ദൂരദർശനിലെ സീരിയൽ മുൻപ് കണ്ടിട്ടുണ്ട് അനു രശ്മി സുനിൽ ഹായ് പഴയ സീരിയലുകൾ കണ്ടിട്ടുണ്ട് വീട്ടമ്മ പരിപാടിയും ഒക്കെ താങ്ക് യു മായാദേവി ബിനോയ് ഫിലിപ്പ് മക്കളുടെ നെയിം ഗോപിക ആൻഡ് കൃഷ്ണ ശ്രീലക്ഷ്മി നാരായണൻ ഹായ് ശ്രീലക്ഷ്മി ദീപാ വി പി മക്കളുടെ പേരെന്താ ഇപ്പം ഞാൻ പറഞ്ഞു ശ്രീലക്ഷ്മി നാരായണ ഹൗ വൈ യു എം ഫൈൻ സൗരവ് ഷൂട്ടിംഗ് എങ്ങനെ കൊറോണ ടൈമിൽ കൊറോണ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ ലൊക്കേഷനിൽ ഏഷ്യാനെറ്റുകാർ സംഘടിപ്പിച്ച ഒരു കൊറോണ ടെസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ടെസ്റ്റ് ചെയ്ത് എല്ലാവരും നെഗറ്റീവാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങിയത് അപ്പോൾ അങ്ങനെ പോകണം ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ഞങ്ങളുടെയൊക്കെ ക്വാറൻറ്റൈൻ കഴിഞ്ഞിട്ടാണ് അടുത്ത ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത് റീജ സന്ദീപ് എങ്ങനെയെങ്കിലും എൻഗേജ്ഡ് ആകുന്ന അല്ലെന്ന് പറയും എന്ന് എനിക്ക് മലയാളം ഇംഗ്ലീഷിൽ എഴുതിയാൽ ഓക്കെ മലയാളത്തിൽ എഴുതിയാലും മംഗ്ലീഷ് എഴുതുമ്പോൾ വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഐ എം ഫ്രം കോയമ്പത്തൂർ എനിക്ക് യു ആർ സീരിയൽ വായനക്കാരെ ഇഷ്ടമാണ് ഓൾസോ ഐ സീങ് ദാറ്റ് ഉള്ളി മണികണ്ഠൻ താങ്ക് യു മഞ്ജുലക്ഷ്മി സൗമ്യ റിജ സന്ദീപ് ദേവിക ലൊക്കേഷൻ എവിടെ ലൊക്കേഷൻ തിരുമലയാണ് ട്രിവാൻഡ്രത്ത് ഹൗ ഹൈ യു ചേച്ചി ഐ എം ഫൈൻ സൗമ്യ ഹർഷ ഹർഷ കൊച്ചു കൊച്ചു സച്ചു ഹായ് പാടാത്ത ബാങ്കിളിയിൽ കണ്ടപ്പോൾ ആദ്യം മനസ്സിൽ മനസ്സിലായില്ല പിന്നെയാണ് മനസ്സിലായത് പഴയ അഞ്ചിതയാണെന്ന് താങ്ക് യു ബിനു ബിന്ദു അനിൽ ഞാൻ കരീം കാസർഗോഡ് ഹായ് ആഷിക്കൻ്റെ എന്തു ചെയ്യുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ സീരിയൽ അഭിനയിക്കുന്നു ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നു ിജി തോമസ് റിനിഷ ലക്ഷ്മി നാരായണൻ മണികണ്ഠൻ സംഗീത റീച താങ്ക് യു ലവ് യു ചേച്ചി റീച എഴുതിയിരിക്കുന്നു താങ്ക് യു അഭിരാമി അഭി ഹായ് അഭിരാമി ലക്ഷ്മി നാരായണൻ ഹൗ യു വയം ഫയൻ ഡൂയിങ് ഗുഡ് ഷാമോൻ സനിത അരഞ്ജിത്ത് പാടാത്ത ദുർഗ അല്ല പണ്ടത്തെ ദുർഗ അതെ അതെ പണ്ടത്തെ ദുർഗ ഞാൻ ശരിക്കും ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴേ അഭിനയിക്കാൻ ഞാനേ അഭിനയമേ മറന്നുപോയി രാജി ചേച്ചി മണികണ്ഠൻ സൗമ്യ ജബി ഞാൻ അഭിനയിക്കുന്ന കാര്യ കാലമേ മറന്നുപോയ സമയങ്ങളിലൊക്കെ ചില അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കാഞ്ചന ലിജി ഷറീത് ലക്ഷ്മി നാരായണൻ ഇങ്ങനെ ചില അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ദുർഗ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ എനിക്ക് അതിശയം തോന്നും ഇപ്പോഴും എന്നെ എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടോ സത്യം പറഞ്ഞാൽ ആ വിളികളാണ് കേട്ടോ എന്നെ വീണ്ടും തിരിച്ച് അഭിനയിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു മിടുക്കി സുനിച്ച് താങ്ക് യു സോ മച്ച് എന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാന്ന് പറയുമ്പോൾ മൾട്ടി ടാസ്ക് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നത് അത് എത്ര നാൾ ചെയ്യാൻ പറ്റും എന്നറിഞ്ഞുകൂടോ കുറെ ഏജ് ആകുമ്പോൾ ചെയ്യാൻ പറ്റാതെ വരുമോ എന്നറിയില്ല എനിവേ എനിക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം എന്തെല്ലാം കാര്യങ്ങൾ ഒരു കാര്യം ഇപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റത് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നല്ല ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഷ ഷാലിമ ലക്ഷ്മി നാരായണൻ അനിതാ പ്രസന്നൻ ഹായ് ചേച്ചി അനി ചേച്ചി ദിൽഷ ദിലു ഷാമോൻ ദേവിക ഞാൻ പാടാത്ത പൈൻകിളിയുടെ സ്ഥിരം പ്രേക്ഷകയാണ് താങ്ക് യു സോ മച്ച് സ്ഥിരമായി എല്ലാവരും കാണണം നിങ്ങൾ കാണുന്നത് മാത്രമാണ് ഞങ്ങളുടെ അവാർഡ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഏഷ്യാനെറ്റ് കാണുക ഏഷ്യാനെറ്റിൽ എല്ലാ സീരിയൽസും കാണുക പാടാത്ത പൈൻകിളി കറക്റ്റായിട്ട് ഞാൻ എല്ലാവരോടുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മണിക്കണ്ഠൻ ഹായ് പറയാൻ ലക്ഷ്മി നാരായണൻ പറഞ്ഞു ഒരുപാട് പ്രാവശ്യം ലക്ഷ്മി നാരായണനെ ഞാൻ ഹായ് പറഞ്ഞു റിജോ ബി റിജോ ഞാനും ഒരു ബിറ്റുമുണ്ട് താങ്ക് യു ലക്ഷ്മി നാരായണൻ മുഹമ്മദ് സുധൻ ധന്യ മണികണ്ഠൻ ഞാൻ എല്ലാവരും എല്ലാവരോടും ശരിക്കും പറയൂ ചേച്ചിയുടെ ഹസ്ബൻഡാണോ സംവിധായകൻ യെസ് എൻ്റെ ഹസ്ബൻഡാണ് സംവിധായകൻ ഞാൻ എല്ലാവരോടും എപ്പോഴും പറയും ഓൺലൈനിലൊക്കെ കാണാൻ പറ്റും പക്ഷേ നിങ്ങളൊരു സീരിയൽ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് അത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫേസ്റ്റ് ടെലികാസ്റ്റിംഗ് ടൈമിൽ ടി വിയിൽ ഏഷ്യാനെറ്റ് ചാനലിൽ തന്നെ കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ സീരിയലിനെ വിജയിപ്പിക്കാൻ സഹായിക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരോടും അതാണ് പറയാനുള്ളത് എയ്റ്റ് തേർട്ടിക്ക് ഏഷ്യാനെറ്റിൽ തന്നെ കാണുക സീരിയൽ ഓക്കെ സീരിയൽ കാണുക മേരി ലക്ഷ്മി മുഹമ്മദ് മണികണ്ഠൻ സീരിയൽ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഈ മെസ്സേജ് അയക്കുന്നതിനകത്ത് സ്ലോ ആയാലും സീരിയൽ കാണുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് എല്ലാവരും സീരിയൽ തന്നെ കാണണം ത്രേസ്യാമ മാത്യു ഹായ് സനിത രഞ്ജിത്ത് ലവിങ് കുഷുംബി താങ്ക് യു മീരാ ഹായ് ചേച്ചി അരുൺ അനിത പ്രസന്നൻ എല്ലാവരെയും പേരെയും ഹെൽപ്പ് ചെയ്യാൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്ന മൈ ഡിയർ ഗേൾ താങ്ക് യു അനി ചേച്ചി എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ടു ആൻഡ് എക്സ്റ്റൻഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഒരുപാട് പരിധികളുണ്ട് അപ്പം അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നുണ്ട് പക്ഷെ മുമ്പുണ്ടായിരുന്നു പാടാത്ത ഭയങ്കര സീരിയലിൽ എൻ്റെ വൈഫ് ഡെയിലി കാണാറുണ്ട് സുജി ചേച്ചിയുടെ തിരിച്ചു തിരിച്ചുവരവ് വില്ലത്തിയായിട്ട് തകർത്തു താങ്ക് യു സോ മച്ച് ില്ലത്തിയായിട്ട് തകർത്തു വന്നു ദുർഗയുടെ ഷൂട്ട് നടന്ന വീട് കാണുമ്പോൾ അഞ്ചിതെ ഓർമ്മ വരും ബി സി അയ്യോ താങ്ക് യു അഭിരാം പണ്ടൊന്നും ഇത്രയും ഇങ്ങനെ ദുർഗ നടക്കുന്ന സമയത്തൊന്നും സോഷ്യൽ മീഡിയ ഇത്രയും ഇതല്ലാത്തത് കൊണ്ട് നിങ്ങളുടെയൊക്കെ ഈ റെസ്പോൺസ് ഒന്നും എനിക്ക് ആ സമയത്ത് അറിയാൻ സാധിച്ചില്ല ഭയങ്കരമായിട്ട് ഞാനത് മിസ് ചെയ്യുന്നുണ്ട് ദുർഗ നടക്കുന്ന സമയത്തൊക്കെ ഈ സോഷ്യൽ മീഡിയ ഇത്രയും ഇതായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പതിനെട്ട് വലം എനിക്ക് അവനെയൊന്നും വേണ്ട എന്ന് വിചാരിച്ച് വീട്ടിലിരിക്കാൻ പറ്റില്ലായിരുന്നിരിക്കും കാരണം അങ്ങനൊരു ഇപ്പോൾ ഇത് പാടാത്ത ഭയങ്ങൾ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എന്നോട് എല്ലാവരും എന്താ ഇത്രയും നാൾ വീട്ടിൽ കയറിയിരുന്നത് എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനും ആലോചിക്കുന്നുണ്ട് അഭിനയിക്കാമായിരുന്നു അപ്പോൾ ദുർഗ നടക്കുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ സ്നേഹം നേരിട്ടിങ്ങനെ അറിയാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും കൊല്ലത്തെ ഗ്യാപ്പ് വരില്ലായിരുന്നിരിക്കാം അനു മഞ്ജു അഭിരാമി ഞാൻ ബിന്ദു പ്രീത മോഹൻ ഹായ് അലൻ അഭിരാമി അഞ്ജു എല്ലാവർക്കും ഒരു ഐയെ കുറിച്ച് എന്തെങ്കിലും പറയാമോ ഐയെ കുറിച്ച് പറയാൻ ഐ വിമൻസ് അസോസിയേഷൻ എന്ന് ഞാൻ പറയുമ്പോൾ എപ്പോഴും ഞാൻ അതിനെ വിശേഷിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഈഗോ ഇല്ലാത്ത പരസ്പരം കുശുമ്പൊന്നും പറയാൻ തോന്നാത്ത എന്താ പറയണേ കുറേ നല്ല സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് അയ്യെക്കുറിച്ച് എനിക്ക് പറയണം ഐ എന്ന് പറയുമ്പോൾ ഈസ് ഏണിംഗ് എക്സലൻസ് എന്നാണ് അതിൻ്റെ അബ്രിവേഷൻ കാരണം എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഈ സ്ത്രീകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും ശത്രുതയും ദേഷ്യവും തോന്നും പക്ഷെ അങ്ങനെയുള്ളവരെ നമുക്ക് കാണുമ്പോൾ അറിയാം അവർ കുറച്ച് നമ്മളോട് ഇങ്ങനെ പക്ഷെ ഐ വിമൻസ് അസോസിയേഷനിലെ എല്ലാ മുഖങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മുഖങ്ങളാണ് കാണാറുള്ളത് കാരണം എല്ലാവരും ോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് മനുഷ്യർ തമ്മിൽ സ്നേഹിക്കാന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലുത് അപ്പോൾ അയ്യെക്കുറിച്ച് എനിക്ക് പറയുമ്പോൾ വളരെ സന്തോഷവും മനസ്സിനകത്ത് ഭയങ്കര ഒരു വോമാണ് അത് ഐയുടെ ഐ വിമൻസ് അസോസിയേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു നല്ല സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ അതാണ് സിനിമയിൽ നല്ല റോള് വരട്ടെ യെസ് സൗരവ് താങ്ക് സോ മച്ച് വരട്ടെ വരുമ്പോൾ നോക്കാം ചെയ്യാൻ പാ എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനത് പറയില്ല ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം ഐ വാസ് ഓൾസോ തിങ്കിങ് ഐ സോ യു സംവെയർ അവർ ഓൾഡ് ആക്ടർ റൈറ്റ് യെസ് യു ആർ റൈറ്റ് ലിജി പ്രീതി മോഹൻ അഭിരാമി പാടാത്ത ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് ഒരേ അഭിരാമയം ഒത്തിരി കാര്യങ്ങൾ ചെയ്യും ഞങ്ങളുടെ കുമ്പിടിയാണ് അതന്നെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ചുപേര് പറയുന്നത് കുമ്പിടിയാണെന്ന് പറയും കാരണം ഇവിടെയും കാണും കുറച്ച് കഴിയുമ്പോ അവിടെയും കാണും ഇതെങ്ങനെ അഞ്ചു തന്നെ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നു ഈ അഞ്ചു തന്നെ അല്ലേ ഇവിടെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കും അങ്ങനെ അവർ അമി ലിജി രാജി മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണാനും കേൾക്കാനും അതിന് പരിഹാരം കാണാനും ഉള്ള നല്ല മനസ്സിന് ഒരുപാട് നന്ദി താങ്ക് യു രാജി ചേച്ചി എന്നെക്കാട്ടിലും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് രാജി ചേച്ചി അതെനിക്കറിയാം അത് പക്ഷേ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റണം ദൈവം അതിനുള്ള ഒരു അവസരം തരണം എന്ന് മാത്രം ഈ മനസ്സൊരിക്കലും നമുക്ക് പോവില്ല മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യണം എന്ന് നമ്മളുടേതല്ലാത്ത നമുക്ക് വേണ്ടി അല്ലാതെ ഞാൻ ആർ സി സിയിലൊക്കെ എത്രയോ മണിക്കൂറുകൾ വേറെ ആൾക്കാർക്ക് വേണ്ടി പോയിരുന്ന സമയം കളഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടി അല്ലാതെയും കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടാവും പക്ഷെ ചെയ്യാനുള്ള സാഹചര്യങ്ങളുടെ ഉണ്ടാവണം എന്നുള്ളതേ ഉള്ളൂ അതിനുവേണ്ടിയാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ചെയ്യാൻ പറ്റണേ എന്നുള്ളത് ഷീജ സുനിത പ്ലീസ് ടോക്ക് അബൌട്ട് അവർ ഇൻ്റർവ്യൂ ചേച്ചി ഞാൻ ഇൻ്റർവ്യൂലിനെ കുറിച്ച് പറഞ്ഞു വേൾഡ്സ് ലാർജസ്റ്റ് വിമൻസ് ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞു ട്രിവാൻഡ്രത്ത് അഞ്ച് സോൺ ഉണ്ട് ഇപ്പം ഞങ്ങളുടെ ഇനവീലിൻ്റെ പ്രസ് ഡിസ്ട്രിക്ട് ചെയർമാൻ അന്നപൂർണിയോടെയപ്പൻ ഷീസ് എ വെരി ഗുഡ് പേഴ്സൺ പിന്നെ ട്രിവാൻഡ്രത്തെ ഇനർവീൽ ക്ലബ് ഓഫ് ട്രിവാൻഡ്രം നോർത്ത് സൗത്ത് മെയിൻ സബേബൻ ബ്ലോസം ഇങ്ങനെ അഞ്ച് ക്ലബ്സ് ഉണ്ട് ഞങ്ങൾ എല്ലാ പേരും കൂടെ വി ആർ റിയലി റോക്കിംഗ് ഒരുപാട് നല്ല സർവീസസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു സുനി ചേച്ചി മഞ്ജു സൂപ്പർ സീരിയൽ ചേച്ചി നിങ്ങൾ സൂപ്പറാണ് സുഖമാണ് ഷിബ്ലെ പ്രീതി മോഹൻ സ്ത്രീകൾ മൾട്ടി ടാസ്ക് ഉള്ളവരാകുമ്പോൾ ഭർത്താക്കന്മാർക്കുള്ള ഉപദേശം എന്താ സ്വന്തം അനുഭവത്തിൽ അമൃത അമൃത എന്നോട് കുറെ നേരമായി നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നു സ്ത്രീകൾ മൾട്ടി ടാസ്ക് ആകുമ്പോൾ ഭർത്താക്കന്മാർക്ക്മാരോടുള്ള ഉപദേശം എന്താണെന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരുടെ വീട്ടിനകത്തുള്ള ഒരു കാര്യങ്ങൾക്കും തടസ്സം വരില്ല ഭാര്യമാർ മൾട്ടി ടാസ്ക് ആകുമ്പോൾ കാരണം ഞാൻ പണ്ട് രാവിലെ ഏഴ് മണിക്ക് എനിക്ക് ക്ലാസ്സിന് പോകണമെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്ത് മേശപ്പുറത്ത് വെച്ച് പ്ലേറ്റ് അടച്ച് ചായ ഇട്ട് വെച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് എൻ്റെ ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മൾട്ടി അതെ അപ്പോൾ കുട്ടികളെ സ്കൂളിൽ വിട്ട് അങ്ങനെ ഏഴ് മണിക്ക് ഏഴരയ്ക്കൊക്കെ ക്ലാസ്സിന് എത്തണമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഭർത്താക്കന്മാർക്കുള്ള ഉപദേശം നിങ്ങൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾക്ക് ഭർത്താക്കന്മാർക്ക് പല ജോലി തിരക്കുകളും കാണില്ലേ അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഭാര്യമാരൊക്കെ ഫ്രീ ആയിട്ട് ഫ്രീഡം കൊടുക്കുക അവർ പോയി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അതിൽ നിങ്ങളും അഭിമാനിക്കുക ഇതാണ് ഭർത്താക്കന്മാരോട് പറയാനുള്ളത് ചേച്ചി ഇബിനി ഇനിയും അഭിനയിക്കാൻ പോസിറ്റീവ് ക്യാരക്ടർ പ്രതീക്ഷിക്കുന്നു അഞ്ജു താങ്ക് യു സോ മച്ച് പോസിറ്റീവ് ക്യാരക്ടർ ആയാലും നെഗറ്റീവ് ക്യാരക്ടർ ആയാലും ഇതെല്ലാം ആക്ടിംഗ് ആണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്യുക നിങ്ങളെ നെഗറ്റീവ് ആണെങ്കിൽ പോലും അതൊരു വലിയ ഇഷ്യൂ അല്ലയെന്നെനിക്കിപ്പോൾ മനസ്സിലായി അഭിരാമി ഹായ് അഭിരാമി ഭരത് ഭരത് ന്യൂ ഫേസ് യെസ് ഭരത് ന്യൂ ഫേസ് ആണ് വില്ലനാണ് പക്ഷെ നന്നായി അഭിനയിക്കുന്നുണ്ടല്ലേ ഭരത്തിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല അനുമോളെ കുറിച്ചൊന്നും പറഞ്ഞില്ല പിന്നെ അതിനകത്ത് കൊച്ചു കുട്ടികൾ എന്ന് പറയുന്നത് ഒന്ന് എൻ്റെ മോള് പിന്നൊന്ന് അഷ്ടമിക്കുട്ടി പിന്നൊന്ന് എൻ്റെ സ്റ്റുഡൻ്റാണ് കൊച്ചു തുമ്പി കൃഷ്ണ തേജസ്വി അപ്പോൾ ഇതൊക്കെയാണ് വേറെ എല്ലാ ഞങ്ങളുടെ പാടാത്ത മൈനലിയിൽ എല്ലാവരെയും പറ്റിയും പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ബിനേ ചേട്ടൻ ഞങ്ങളുടെ ഒരു ലീഡറാണ് അംബിക ചേച്ചി ഞങ്ങളുടെ ലേഡി സൂപ്പർ സ്റ്റാറാണ് പഴയ ദുർഗ സൂപ്പറായിരുന്നു യെസ് റിയലി ദുർഗ സൂപ്പറായിരുന്നു താങ്ക് യു സോ മച്ച് പ്രീതി അനീഷ് ഷാമോൻ വെരി അനിത വെരി ബ്യൂട്ടിഫുൾ ഇൻ ദ സീരിയൽ നൗ ഡിയർ ആൾ ദി വെരി ബെസ്റ്റ് ഫോർ ഓൾ യുവർ ഫ്യൂ ഫ്യൂച്ചേഴ്സ് ആൻഡ് ലവ് യു ഡാങ്ക് യു ജേ ജി ഷൈജു സുനിത മെഫിൻ അനിൽ സൗരവ് മെഫിൻ പ്രീതി കൃഷ്ണ ഭക്തയാണോ കൃഷ്ണഭക്തയാണ് ബാക്കിൽ ഞങ്ങളുടെ കൃഷ്ണനെ കണ്ടിട്ടാണോ ചോദിക്കുന്നത് കൃഷ്ണഭക്തയാണോന്ന് ഭക്തയാണ് എന്നാൽ ഓവർ ഭക്തിയുമില്ല കർമ്മത്തിലാണ് ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത് ഒരുപാട് ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും കർമ്മം ചെയ്തിടുക എന്നുള്ളതാണ് എൻ്റെ ഒരു മൂട്ടം അതുകൊണ്ട് ഭക്തയാണ് തീർച്ചയായിട്ടും ഇനിയും അഭിനയിക്കണം ബിസി താങ്ക് യു ഇനി മാറി നിൽക്കില്ല തീർച്ചയായിട്ടും ഇനി മാറി നിൽക്കില്ല നല്ല ക്യാരക്ടേഴ്സിലൂടെ ഉണ്ടാവും അഭി ചെറിയാൻ ഭാഗ്യലക്ഷ്മി ചേച്ചി ചെയ്തത് മൾട്ടി ടാസ്ക്കിൽ വരുമോ അതൊരു ചോദ്യമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി ചെയ്തത് മൾട്ടി ടാസ്കിൽ വരുമോ എന്ന് എനിക്കറിയില്ല ഭാഗ്യ ചേച്ചി ചെയ്തത് ഭാഗ്യ ചേച്ചിയുടെ ശരിയാണ് സ്ത്രീകൾക്ക് വേണ്ടി പ്രതികരിച്ചു പക്ഷേ കുറച്ച് കൈവിട്ടുപോയി ആ ഇതിപ്പം ഈ ഇത് അത് പറയാനുള്ളൊരു വേദിയല്ല ഇത് പക്ഷേ ഈ ചോദിച്ചതുകൊണ്ട് പറയുകയാണ് അത് മൾട്ടി ടാസ്കിൽ വരുമായിരിക്കും പ്രീത്തി മോഹൻ സിന്ധു ജയമോൻ ജയ്മോൻ ദുർഗ കഴിഞ്ഞിട്ട് എത്ര വർഷമായി ദുർഗ കഴിഞ്ഞിട്ടിപ്പോൾ പതിനെട്ട് വർഷമായി എൻ്റെ മോളെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴാണ് ഞാൻ ദുർഗ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ആ ദുർഗ ചെയ്ത് ഷൂട്ടിംഗ് നിർത്തി ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ മോളെ ജനിച്ചു അപ്പോൾ എൻ്റെ മോക്കിപ്പം പതിനേഴ് വയസ്സുണ്ട് പതിനേഴ് കഴിഞ്ഞ് പതിനെട്ടാവാൻ പോളു പാടാത്ത ബൈക്കിളിയിലെ കർമ്മ കണ്മണ്ണിയുടെ പേര് മനീഷ രശ്മി രവി ഹായ് രശ്മി മിസ്ഡ് ശബരി നദയ സ്വീ റിയലി മിസ്സിംഗ് ശബരി ചേട്ട നയന ചിത്ര ചേച്ചിയുടെ ലുക്ക് ഉണ്ട് താങ്ക് യു ജയമോൻ രജി രഞ്ജിത് സർ അറിയോ രഞ്ജിത്ത് സാറിനെ അറിയോ എന്നാണ് ജെയ്മോൻ ചോദിക്കുന്നത് എനിക്കത് മനസ്സിലായില്ല പ്രിൻസ് ജോർജ് പണ്ട് കണ്ട ബഞ്ചാര സീരിയൽ ഓർക്കുന്നു ആ ഞാൻ അഭിനയിച്ച ഒരു സീരിയലാണ് തോന്നുന്നു അഭിരാമിയെ വിജയിച്ച സുഖമാണോ സുഖമാണ് സരിത ഹായ് സരിത സിന്ധു സൂരജ് സൺ ഹായ് സൂരജ് സൂരജിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും നമ്മുടെ ദേവ ദേവ ഭയങ്കര മോട്ടിവേറ്ററാണ് പക്ഷെ ദേവയ്ക്ക് ഞങ്ങൾ ലൊക്കേഷനിൽ ഇങ്ങനെ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ എല്ലാം കുഞ്ഞ് അനിയനാണ് സൂരജ് പിന്നെ എന്താണ് ഷൂട്ടിംഗ് ഒരു ഷെഡ്യൂൾ തീർന്ന് ഞങ്ങൾ അടുത്ത ഷെഡ്യൂൾ ആവാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് പ്രവീൺ പ്രകാശ് മേക്കപ്പ് മേക്കപ്പ് കുറഞ്ഞു പോയോ ഇന്ന് ഇനി അടുത്ത ലൈവിൽ നല്ലോണം മേക്കപ്പ് ഇടുന്നതായിരിക്കും കേട്ടോ പ്രീതി മോഹൻ ചേച്ചിയുടെ ഫാമിലി ഫാമിലിയെ കുറിച്ച് പറഞ്ഞു ആ രണ്ട് കുട്ടികൾ ഞാൻ പറഞ്ഞല്ലോ ഷാജിലാൽ സരിതാ സജീവ് സുഖമല്ലേ സുഖമാണ് ഷാമോൺ കൺമണി ആളെങ്ങനെയാ പാവമാണോ എല്ലാവരും പാവമല്ലേ കൺമണിയും പാവമാണ് സുമി ഹായ് ചേച്ചി പാടാത്ത എങ്കിലും സൂപ്പർ താങ്ക് യു രേഖാ വിനോദ് കൈലാസ് ചേച്ചിയുടെ അഭിനയം സൂപ്പറാണ് താങ്ക് യു സൂരജ് സപ്പോർട്ട് ആൻഡ് താങ്ക്സ് ചേച്ചി എസ് റിയലി ഡിയർ മനീഷ് ഹായ് ചേച്ചി മനീഷ് മനീഷ് സരിത പാടാത്ത പൈങ്കിളി എല്ലാവരും കാണണം അമ്മയ്ക്ക് ആ താങ്ക് യു സുനിൽ മുഹമ്മദ് താങ്ക് യു സോ മച്ച് കൊറോണ കഴിഞ്ഞു കൊറോണ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കൊറോണ കാലത്ത് വീട്ടിലിരുന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ് ഒരുപാട് കാര്യങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റി ആരും പുറത്ത് പോയില്ല ഫാമിലി കുറേ കൂടെ എല്ലാവരും തിരക്കല്ലേ എപ്പോഴും എല്ലാവർക്കും തിരക്കാണ് അപ്പം കുറച്ചും കൂടെ ക്ലോസ്നസ് ഉണ്ടായി ഞാൻ പറഞ്ഞില്ലേ പതിനെട്ട് കൊല്ലം വീട്ടിലിരുന്നെങ്കിലും രാജീ ബി നായർ നല്ലൊരു നർത്തക്യ കൂടിയായ അഞ്ജു വീട്ടുകാരിങ്ങളുടെ ശ്രദ്ധ അഞ്ചു പറയാതിരിക്കാൻ വയ്യ കുട്ടികൾ പറക്കമുറ്റിയതിന് ശേഷം സ്വന്തം ഭർത്താവിൻ്റെ സീരിയലിൽ തന്നെ തുടക്കം കുറച്ചത് കുറിച്ചത് വളരെ നന്നായി താങ്ക് സോ മച്ച് ഞാനങ്ങനെ അഭിനയം നിർത്തണമെന്നൊന്നും പറഞ്ഞിട്ടല്ല ദുർഗ കഴിഞ്ഞിട്ട് നിർത്തിയത് പെട്ട് മോള് കഴിഞ്ഞു പിന്നെ ചെയ്തില്ല അത്രയേ ഉള്ളൂ ആ അപ്പോ ഇപ്പൊ ഞാൻ കുറച്ച് ഫ്രീ ആയി അപ്പോൾ വീണ്ടും തിരിച്ചു വരണം എന്ന് തോന്നി എല്ലാവരും ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അമ്പലത്തിലൊക്കെ പോകുമ്പോ അഭിനാമി അമ്പലത്തിലൊക്കെ പോകുമ്പോ എല്ലാരും പണ്ട് അഭിനയിച്ച കഥയൊക്കെ പറയണു ഈ മേക്കപ്പ് മതി സിമ്പിൾ ആണ് ചേച്ചിക്ക് കൂടുതൽ ഭംഗി അതെ അതെ സിമ്പിൾ ആണ് കൂടുതൽ ഭംഗി സീരിയലിലും ഈ മേക്കപ്പ് മതി സീരിയലിൽ ഇപ്പൊ ഞാൻ മുഹത്ത് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് പിന്നെ എപ്പോഴും ചെയ്യണ ഒരു പൊട്ടും ഇതുമൊക്കെ വെച്ചു അത്രേ ഉള്ളൂ സീരിയൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലൈറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മൾ കുറച്ച് മേക്കപ്പ് ഇടേണ്ടി വരുന്നു അതുമല്ല എല്ലാവരുടെയും സ്കിൻ ടോൺ ഒരുപോലെ വരാൻ അതൊക്കെ കൊണ്ടാണ് എല്ലാവരും മേക്കപ്പ് ഇടുന്നത് അല്ലാതെ വേറെ എല്ലാവരുടെയും സ്കിൻ ടോൺ ഒക്കെ ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ മേക്കപ്പ് ഇടുന്നതാണ് ഇപ്പം മേക്കപ്പ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ കാണുന്ന പോലെയല്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയൊക്കെ വളരെ സെൻസിറ്റീവാണ് അപ്പം ചെറിയ ചെറിയ റിങ് ഇപ്പം എനിക്ക് മുഖത്ത് ചെറിയ ചെറിയ പാടുകളും റിങ്ങുകളും അതൊക്കെയുണ്ട് പക്ഷേ ഈ ഈ ഇതിൽ അറിയാത്തതാണ് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും കുറച്ച് മേക്കപ്പ് മേക്കപ്പെടുന്നത് പിന്നെ ക്യാരക്ടറിന് അനുസരിച്ച് കുറച്ച് കൂടുതലും കുറവൊക്കെ ആയി പോകും എന്നുള്ളതേ ഉള്ളൂ അഗ്നസ് അംന കാർത്തിയായനി ഹലോ ഹലോ മജീദ് അരുൺ പി കെ പ്രീതി ഹായ് എല്ലാവർക്കും ഹായ് സിന്ധു അനീഷ് അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അടുത്തുള്ള ആരെങ്കിലും ആർക്കെങ്കിലും കൊറോണ പോസിറ്റീവ് അറിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം കുറച്ച് പേപ്പർ ഈ ഒന്നുകിൽ ഇല സംഘടിപ്പിച്ചു വയ്ക്കുക അല്ലെങ്കിൽ ഫുഡ് പൊതിയുന്ന പേപ്പർ എടുക്കുക എന്നിട്ട് ഓരോ നേരത്തെ ഭക്ഷണം നമ്മൾ പൊതിഞ്ഞുകൊണ്ട് കൊടുക്ക അരുൺ ഹായ് അരുൺ അൽഫന ജോനവീൻ ആനന്ദി ആക്ടിങ് സൂപ്പർ താങ്ക് യു സരിത താങ്ക് യു മഞ്ജു സുരേഷ് താങ്ക് യു എനിക്ക് തോന്നുന്നു നമ്മുടെ ടൈം കഴിയാറായിട്ടുണ്ട് ലൈവിൻ്റെ ടൈം ഉണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ എല്ലാ മെസ്സേജ് അയച്ച എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നു നേര് കാണാനാണ് കൂടുതൽ സുന്ദരി ആണോ താങ്ക് യു നേരിൽ കണ്ടിട്ടുള്ളവർക്കല്ലേ അതാണ് ഇനിയും നല്ല നല്ല വേഷങ്ങൾ കിട്ടട്ടെ സൗന്ദര്യ മനസ്സിൻ്റെ കണ്ണാടി തീർച്ചയായിട്ടും സൗന്ദര്യം മനസ്സിൻ്റെ കണ്ണാടി നല്ല മനസ്സുള്ളവർക്ക് നല്ല സൗന്ദര്യം മുഖത്ത് കൊടുക്കും എന്നാണ് എൻ്റെയും വിശ്വാസം അലീന ഹായ് ജോഫിൻ പ്രീതി മോഹൻ അപ്പോ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ടൈം കഴിയാനായിട്ടുണ്ടാവും അപ്പോ എല്ലാവരും പാടാത്ത പൈങ്കിളി എല്ലാ ദിവസവും കാണുക എല്ലാ ദിവസവും രാത്രി എട്ടരയ്ക്ക് ടി വിയിൽ ഏഷ്യാനെറ്റ് ചാനൽ വെച്ച് തന്നെ കാണാൻ ശ്രമിക്കുക ഷമീന ഹായ് റിച്ച് കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ ഹായ് റിച്ച് എന്ന് പറയുന്നത് അതൊരു പുതിയ ഒരു ഓൺലൈൻ ബിസിനസ് ഞാനത് പരീക്ഷിച്ചു വരുന്നതേ ഉള്ളൂ വേറെ ഒന്നുമല്ല നമ്മളൊരു മെമ്പർഷിപ്പ് എടുത്താൽ പ്രൊവിഷൻസും നമ്മുടെ വീട്ടിൽ നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ട് വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മേഖലയാണ് അതിലേക്ക് ഞാൻ കടന്നിട്ടേ ഉള്ളൂ കൂടുതലായിട്ട് അതിലേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ വിശേഷങ്ങൾ വേറൊരു ലൈവില് പറയുന്നതായിരിക്കും ഷാമോൻ ഷബീന നൈ നിസാം ഹായ് 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 ഷബീന പ്രീതി മോഹൻ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ഷാമോൻ അനിത അഗ്നസ് ആരതി രാജി ചേച്ചി ഹായ് അപ്പോൾ എല്ലാവരും പാടാത്ത പൈങ്കിളിൽ കാണുക അത് കൂടാതെ സന്തോഷത്തോടെ നല്ല മനസ്സോടെ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാനും ഉള്ളൊരു മനസ്സോടുകൂടെ ഇരിക്കുക ഷബീന സിന്ധു സുഖമാണ് ഷബീന വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു മുഹമ്മദ് മുഹമ്മദ് ആഷിഖ് യെസ് ഹാപ്പി ബർത്ത്ഡേ ആരുടെ മുഹമ്മദ് ആഷിഖിൻ്റെ ഹാപ്പി ബർത്ത് ഡേ ആണോ ആണെങ്കിൽ ഹാപ്പി ബർത്ത് ഡേ രജിഹാരജിഹ കാർത്തിയ അനീസ് സിന്ധു ഹായ് വളരെ സന്തോഷം എല്ലാ പേരും ലൈവിൽ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് വേറെന്താ പറയാനുള്ള വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നമ്മുടെ ടൈം കഴിയാനായിരിക്കുന്നു അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം ഒന്നേ ഉള്ളൂ നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക ഹാപ്പിയായിട്ട് ജീവിക്കുക നമ്മളുടെ മനസ്സിന് സന്തോഷം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക മൾട്ടി ടാസ്കിങ് പ്രാക്റ്റീസ് ചെയ്യുക കാരണം നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് സമയം കിട്ടുള്ളൂ അപ്പോൾ കിട്ടുന്ന കുറച്ച് സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതൊന്ന് പിന്നെ ഫാമിലി ഫാമിലിയെ എന്നും അടക്കി പിടിച്ച് നിർത്തുക കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യം നല്ലൊരു ഫാമിലി എന്നുള്ളതാണ് കാരണം എല്ലാവർക്കും നല്ല ഹസ്ബൻഡിനെ കിട്ടും അത് നമ്മൾ സ്നേഹിക്കുന്ന പോലെ ഇരിക്കും അത് ഒരു കോമൺ കാര്യമാണ് നല്ലൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ളൊരു ജീവിതം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കല്യാണം കഴിച്ചു പോയ വീട് അത് ഭയങ്കര ലവ്വിംഗ് പീപ്പിളാണ് എല്ലാവരും ഹസ്ബൻഡിൻ്റെ ഏട്ടൻ ഏടത്തിയമ്മ അവിടെയുള്ള അച്ഛനും അമ്മയും അച്ഛനിപ്പം ഇല്ല ഏളയമ്മയുണ്ട് പിന്നെ ഒരു അനിയൻ അനിയത്തി അങ്ങനെ എല്ലാ പേരും ചെന്ന് കയറുന്ന ഒരു വീട് എന്ന് പറയുന്നത് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന വീടായിരിക്കണം അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സപ്പോർട്ടും ബ്ലെസ്സിംഗുമായിട്ട് ഞാൻ കാണുന്നത് ഓഫ് കോഴ്സ് നല്ല ഹസ്ബൻഡും കുട്ടികളുമൊക്കെ തന്നെയാണ് പക്ഷെ അതുമാത്രമല്ല നമ്മുടെ ഫാമിലിയിലുള്ള ഒരു അക്സെപ്റ്റൻസ് നമുക്ക് ഉണ്ടാവണം അത് അതിനാണ് ദൈവത്തിനോട് നന്ദി പറയുന്നു നല്ല ഏട്ടൻ ഏട്ടത്തിയമ്മ അനിയൻ അനിയത്തി ഇളയമ്മ എൻ്റെ അമ്മയും അച്ഛനും അതുപോലെ എൻ്റെ ബ്രദർ സിസ്റ്റർ ലോ കുട്ടികൾ എല്ലാവരും ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് വേറെ ഒന്നും നടക്കില്ല ലൈഫിൽ ഏറ്റവും വലിയ ഒരു ഒരു പേഴ്സൺ സക്സസ് ആവുക എന്ന് പറയണത് നാട്ടിലിറങ്ങി നടന്ന നാട്ടുകാർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യണമെങ്കിലും മാത്രമല്ല നമ്മൾ വീട്ടിലും സക്സസ്ഫുൾ ആയിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ മൾട്ടി ടാസ്കിങ്ങൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് എൻ്റെ ചുറ്റിനും നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് അടങ്ങുന്ന എൻ്റെ റിലേറ്റീവ്സ് അടങ്ങുന്നവരുടെ ഒരു സപ്പോർട്ടാണ് അത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നല്ല നല്ല ഫ്രണ്ട്സ് ഒരു ഒരു കൂട്ടം എനിക്ക് ഒരു ഫ്രണ്ട് രണ്ട് ഫ്രണ്ട്ന്നല്ല ഒരു കൂട്ടം നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ ബ്ലെസ്സിങ് ആണ് അപ്പോൾ ആ ഫ്രണ്ട്സിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തുക എന്നുള്ളതാണ് ലൈഫിൽ മുമ്പോട്ടുള്ളവർ ഫാമിലി ഒരു സൈഡിൽ ഫ്രണ്ട്സ് ഒരു സൈഡിൽ അതാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ സച്ചു നല്ല സൗണ്ടാണല്ലോ എന്നിട്ട് എന്താ ഡബ്ബ് ചെയ്യുന്നതെന്ന് നല്ല സൗണ്ട് അല്ല സച്ചു ശബ്ദത്തിന് എന്താ ചെറിയ കുഴപ്പങ്ങൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ പണ്ട് ഡബ് ചെയ്യുമായിരുന്നു അപർണ സഞ്ജയ് കല തീർച്ചയായും മഞ്ജു ദൈവം ഒരുപാട് ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം എന്ന് പറയണ പ്രകൃതി ആകുന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ കബനി സീരിയൽ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ സുധീഷ് ശങ്കർ സാറാണോ ഡയറക്റ്റ് ചെയ്തത് ആ അമ്മ യെസ് പാടാത്ത കൺമണിയുടെ പ്രൊഡ്യൂസർ ആ യെസ് പാടാത്ത പൈൻകിളിയുടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് നമ്മുടെ മെർലാൻഡ് സ്റ്റുഡിയോ ആണ് സോറി ഇത്രയും നേരം അത് പറയാൻ വിട്ടുപോയി പാടാത്ത പൈൻകിളി മുരൻ സാറ് വളരെ സപ്പോർട്ടീവാണ് കൊറോണ ആയിരുന്ന സമയത്തും സാർ അടക്കി ലൊക്കേഷനിൽ വരും അപ്പം ഞങ്ങൾക്കൊക്കെ പേടിയാണ് ഇത്രയും സേഫായിട്ട് നടക്കേണ്ട സമയത്തും സാറിങ്ങനെ ലൊക്കേഷനിൽ വരുന്നുണ്ടോന്ന് പക്ഷേ പുള്ളി മിക്കവാറും വൈകുന്നേരം കുറച്ച് സമയം ഇരുന്ന് എല്ലാവരും ഓക്കെ ആണോ എല്ലാവരും ആണോ എന്നൊക്കെ നോക്കിയിട്ട് പോകും എല്ലാവർക്കും അറിയാം മെർലാൻഡെന്ന് പറയുമ്പോൾ നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് മെർലാൻഡ് സ്റ്റുഡിയോ അപ്പം അതിൻ്റെ ഒരു ഭാഗം നമുക്കും ആവാൻ സാധിച്ചു എന്നുള്ളൊരു വളരെ സന്തോഷം പിന്നെ പാടാത്ത പൈങ്കിളി സീരിയലിൻ്റെ വളരെ നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ദിനേഷ് പള്ളത്ത് പിന്നെ അനീഷ് ആണ് സ്റ്റുഡിയോ വർക്ക് എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആക്ച്വലി ഡബ്ബിങ്ങിൻ്റെ ഒരു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എൻ്റെ പടാത്ത പൈങ്കിളിയിലെ ഡബ്ബിങ് അപ്പോൾ അതൊന്ന് വിളിച്ച് ഒരു കൺഗ്രാറ്റ്സ് പറയണം താങ്ക്സ് പറയണം എന്ന് വിചാരിച്ചിരുന്നു പിന്നെ ഞങ്ങളുടെ ആർട്ട് ഡയറക്ടർ എന്ന് പറയുന്ന ആൾ ചുറ്റും എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അമരവിള അപ്പോൾ അമരവിളയ്ക്ക് അതുപോലെ ഞങ്ങളുടെ അസോസിയേറ്റ് ബിജു ഞങ്ങൾക്ക് സ്ക്രിപ്റ്റൊക്കെ പറഞ്ഞു തരുന്നത് ബിജു ആണ് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് പാടാത്ത പൈൻകിളിയിലുള്ളത് വാഹിദ് സച്ചു നമ്മൾ കണ്ടിട്ടുണ്ട് ഇയേഴ്സ് ബാക്ക് നൗ ആ ഓക്കെ പണ്ട് കണ്ടിട്ടുണ്ടാവും വാഹിദ് ചോദിക്കണു എൻ്റെ പേരെന്താണ് വാഹിദ് എൻ്റെ പേര് അഞ്ചിതെന്നാണ് നല്ല രാത്രി ആശംസിക്കുന്നു തീർച്ചയായിട്ടും ഓരോ രാത്രി അടുത്ത ദിവസത്തേക്കുള്ള പ്രതീക്ഷ നൽകുന്ന രാത്രികളാണ് അപ്പോൾ നമ്മൾ നല്ലൊരു നാളെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഓരോ രാത്രിയും ഉറങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ഞാനും ആശംസിക്കുന്നു കാർത്തിയനി ഈ സാൻ ബെന്നി ഹായ് ബെന്നി സച്ചു നമ്മൾ കണ്ടിട്ടുണ്ട് മുമ്പ് കണ്ടിട്ടുണ്ട് സഹിനി ദാസ് അഭിരാമി ഞാൻ വിട്ടുപോയവരുടെ പേരൊക്കെ പറയുന്നുണ്ട് നയാസ് അപ്പോൾ എനിക്ക് തോന്നണം നമുക്ക് ഇന്നത്തെ ടോക്ക് ഇവിടെ ഒക്കെ വരുന്നുണ്ട് വീട്ടിലാണ് യെസ് ബാന്ദ്ര ബാന്ദ്ര ഭാസ് ആ വീട്ടിലാണ് ചേച്ചിയുടെ ആക്ടിംഗ് പൊളിച്ചു താങ്ക് യു റിപ്ലയിങ് അൽഫിന കാർത്തിയാനി ആഗ്നസ് ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ ചേച്ചിയുടെ വീട് എൻ്റെ വീട് ട്രിവാൻഡ്രം പൂജപ്പുര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇമുജ പിങ്കു ഒരു ഹായ് പറയാമോ ഹായ് പിങ്കു അനുജ സുന്ദരി ആയിരിക്കുന്നു താങ്ക് യു സോ മച്ച് നല്ല മനസ്സുണ്ടെങ്കിൽ നല്ല സുന്ദരിയാക്കിരിക്കാം അനുജ മി മിനീഷ് ഇമ്യുജ അമൃത വേറെന്താ വിശേഷം എന്തെങ്കിലും വേറെ ഒന്നും ചോദിക്കാനില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കാം അപ്പം എല്ലാവരും പാടാത്ത പഴംകിളി കാണുക ഏഷ്യാനെറ്റ് സ്ഥിരമായിട്ട് കാണുക ചാനലിൽ തന്നെ കാണുക ഓക്കെ ബൈ